എല്ലാവരും ഇടവകയുടെ മുതിർന്ന അംഗങ്ങളും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഭവനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനുമായിട്ട് ചേർന്ന് നിങ്ങളെ അഭിവാദ്യം ചെയ്യുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം അല്ലായൻ ഇടവക ആരുടെ പുണ്യനാമത്തിൽ സ്ഥാപിതമായിരിക്കുന്നുവോ, മലങ്കര സഭയുടെ ഭാസുരൻ പരിശുദ്ധ വടശ്ശേരി തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം, ആ പിതാവ് തൻ്റെ ജീവിതത്തെ സഭയ്ക്ക് വേണ്ടി അർപ്പിച്ച ഈ അന്തരീക്ഷം, ആത്മീയ മക്കളായ നിങ്ങൾക്ക് ഭവനം തന്നെയാണ്, തറവാട് തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം ഭവനത്തിലേക്ക് ആ പിതാവിൻ്റെ സാന്നിധ്യം സജീവമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിലേക്ക് ആ പിതാവിനോട് ചേർന്ന് ഇവിടെ നമുക്ക് വേണ്ടി മധ്യസ്ഥത അടച്ചുകൊണ്ടിരിക്കുന്ന സെമിനാരി സ്ഥാപകൻ പുലിക്കോട്ടിൽ ജോസഫ് ദിയോനീസിയോസ് ഒന്നാമൻ തിരുമനസിലെയും സഭയ്ക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്ത് പഴയ സെമിനാരിയിൽ താമസിച്ചുകൊണ്ട് പരുമല സെമിനാരിയുടെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ആരംഭത്തിന് സെമിനാരിയിൽ ഇവിടെ താമസിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിച്ച MD സെമിനാരി സ്ഥാപിച്ച പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിയോനീസിയോസ് രണ്ടാമൻ തിരുമേനിയുടെ വൈദിക സെമിനാരി പ്രിൻസിപ്പാളും ഡൽഹി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തായുമായിരുന്ന അഭിവന്യ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ കബറിടങ്ങളിൽ നിങ്ങൾക്ക് ആ ദിവ്യ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് കഴിയും. അവരുടെ സാന്നിധ്യത്തോട് ചേർന്ന് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അബുദാബി പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ആ ഇടവക ക്ഷണിച്ചപ്പോൾ അതിനോട് ചേർന്ന് അലൈനിൽ എന്നൊരു കോൺഗ്രിഗേഷൻ ഉണ്ട്. ആ കോൺഗ്രിഗേഷനിൽ വന്ന് ഒന്ന് രണ്ട് ദിവസം നിങ്ങളുമൊത്ത് ദൈവവചനം ചിന്തിച്ചത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നിങ്ങൾ ചിലരുടെ ഭവനങ്ങളിലെത്തി സ്നേഹപൂർണമായ ഉപചാരങ്ങൾ സ്വീകരിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ അലായൻ ഇടവക ഒരു ചരിത്ര ദശാസന്ധിയിലാണ്. ഒട്ടശ്ശേരി തിരുമേനിയുടെ നാമത്തിൽ മലങ്കര സഭയിൽ സ്ഥാപിതമായ ആദ്യത്തെ ദേവാലയത്തിൻ്റെ ദേവാലയ നിർമ്മാണം ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പൂർത്തീകരണത്തിനും ദൈവാനുഗ്രഹത്തിനും വേണ്ടി അവധിക്ക് വന്നിരിക്കുന്ന നിങ്ങൾ ഇവിടെ അല്പസമയം ധ്യാനിക്കുവാൻ സമയം കണ്ടെത്തിയതിൽ അതിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട അച്ഛനെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവം അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. സാധാരണ നാട്ടിൽ അവധിക്ക് വരുമ്പോൾ സമയം വളരെ പരിമിതമാണ്. എല്ലാവർക്കും നൂറുകൂട്ടം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനായിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി ആളുകളെ സന്ദർശിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിനിടയിൽ ഒരു ദിവസം ഇടവകയെക്കുറിച്ച് ഓർത്ത് ആത്മീയമായ തങ്ങളുടെ കൂട്ടായ്മയും ശക്തീകരണവും അത് ഇവിടെ വെച്ചൊന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൽ ഏർപ്പെടുവാനായിട്ടുള്ള നിങ്ങളുടെ ഈ തീരുമാനത്തെ ദൈവം തമ്പുരാൻ തിരുമുൽക്കാഴ്ചയായിട്ട് സ്വീകരിക്കട്ടെ. അതിന് ഈ പിതാക്കന്മാരുടെ പ്രത്യേകിച്ച് വട്ടശ്ശേരി തിരുമേനിയുടെ മധ്യസ്ഥത നിങ്ങൾക്ക് കൂടുതൽ അനുഗ്രഹകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കൂടി വന്നിരിക്കുന്നതായ ഈ സെമിനാരിയെക്കുറിച്ച്
ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ വിശദമായിട്ട് പറയും എന്നെനിക്ക് അറിയാം. 200 വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിതമായ കോട്ടയം സെമിനാരി എന്ന് പറയുന്ന, സുറിയാനി സെമിനാരി എന്ന് പറയുന്ന, കോട്ടയം കോളേജ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനം ഈ പഴയ സെമിനാരിയാണ്. അന്ന് ഇതിൻ്റെ പേര് പഴയ എന്നുള്ള വിശേഷണത്തോടുകൂടി അല്ലായിരുന്നു, സെമിനാരി എന്ന് മാത്രമായിരുന്നു. സെമിനാരി എന്നുള്ള പദത്തിൻ്റെ അർത്ഥം നഴ്സറി, വിത്ത് മുളപ്പിക്കുന്ന സ്ഥലം എന്നാണ്. സഭയുടെ, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതിന് നേതൃത്വം നൽകുവാനായിട്ടുള്ള വിത്തുകളെ മുളപ്പിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് അയക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയിൽ സെമിനാരിയെ നമുക്ക് പ്രത്യേകിച്ച് കാണാം. സെമിനാരിയുടെ സ്ഥാപകൻ അന്ന് പുലിക്കോട്ടിൽ ജോസഫ് റമ്പാച്ചൻ അല്ലെങ്കിൽ ഇട്ടൂപ്പ് റമ്പാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പിതാവ് ഈ സെമിനാരി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുവാനായിട്ടുള്ള അന്നത്തെ ഒരു പ്രത്യേക ചരിത്ര ആവശ്യത്തിനു വേണ്ടി ഒരു മേൽപ്പെട്ടക്കാരനാകുവാൻ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിയോനീസിയോസായി ഒരു വർഷം മാത്രം മെത്രാപ്പോലിത്തയായിട്ട്, മലങ്കര മെത്രാപ്പോലിത്തയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ച് ഈ സെമിനാരിയുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടതായ അടിത്തറ ഇട്ട് ചരിത്രത്തിനപ്പുറത്തേക്ക് കടന്നുപോയി. സഖായിയെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഓർമ്മയുണ്ടാകും. കാരണം പൊക്കം കുറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ സ്വീകരിക്കുന്ന, യേശുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം. സഖായിയുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് യേശു തമ്പുരാൻ വരുത്തിയത്. യേശു എങ്ങനെയുള്ളവരെന്ന് കാണുവാൻ ആഗ്രഹിച്ച സഖായി ഒരു അത്തിമരത്തിൻ്റെ മുകളിൽ കയറി ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്നു. യേശുവിനെ ഒന്ന് കണ്ടാൽ മതി എന്നാണ് ആഗ്രഹം. പക്ഷേ യേശു ആ മരത്തിൻ്റെ ചുവട്ടിൽ വന്ന് നിന്ന് മുകളിലേക്ക് നോക്കി അവൻ്റെ പേര് വിളിച്ചു. ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു നോവൽ. അതിനകത്ത് ഒരിടത്ത് യേശു തമ്പുരാൻ സഖായിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. സഖായി, നിന്നിൽ ഇത്ര വലിയ മാറ്റം വരാനായിട്ട് എന്താണ് സംഭവിച്ചത്? അല്പം തമാശയോടുകൂടി ആയിരിക്കാം. അതിന് സഖായി ഉത്തരം പറയുകയാണ്, യേശുവേ, നീ അന്ന് ആ മരത്തിൻ്റെ ചുവട്ടിൽ, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ നിന്റെ കണ്ണുകളിൽ ഞാനൊരു കാഴ്ച കണ്ടു. I saw in your eyes the face of the transformed Zacchaeus. രൂപാന്തരപ്പെട്ടവനായ സഖായിയുടെ ചിത്രം ഞാൻ കണ്ടു. ഞാൻ എങ്ങനെയായിരിക്കണമെന്നുള്ള ചിത്രം നിന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടു. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില നിമിഷങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളൊക്കെ ആയിരിക്കുന്ന അത്തിമരങ്ങളിൽ നാം യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ ഇതാ യേശു സന്നിഹിതനായി നമ്മെ നോക്കി സ്നേഹത്തോടെ നമ്മോട് ചേർത്ത് പറയുന്നുണ്ട്. ആ നിമിഷത്തിൽ ആ കണ്ണുകളിലേക്കൊന്ന് നോക്കുക. ഞാനും നിങ്ങളും എങ്ങനെയായിത്തീരണം? നമ്മുടെയൊക്കെ രൂപാന്തരപ്പെട്ടതായ ഒരു ചിത്രം ആ യേശുവിൻ്റെ കണ്ണുകളിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. ദൈവവചനം യേശുവിൻ്റെ കണ്ണുകളാണ്. അത് നമുക്ക് വേണ്ടി ഒരു കണ്ണാടിയായിട്ട് മാറുന്നു. എങ്ങനെ? ഞാനും നിങ്ങളും ഇപ്പോഴായിരിക്കുന്ന രീതിയിൽ കാണുവാനുള്ള കണ്ണാടിയാണ്. നമ്മളൊക്കെ എങ്ങനെയായിരിക്കണം എന്നുള്ള ആ ഒരു ചിത്രം കാണിക്കുന്ന കണ്ണാടി. അതൊന്ന് കാണുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കാം. രാജാക്കന്മാരുടെ 1 6 1-7 വാക്യങ്ങൾ.
രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം, ഒന്നാം പുസ്തകം, രണ്ടാം പുസ്തകം, രണ്ട് രാജാക്കന്മാർ, ആറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ. സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ 6 വേഴ്സസ് 1-7. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുങ്ങിയിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. പോകുവീൻ എന്നവൻ പറഞ്ഞു. അവരിൽ ഒരുവൻ, ദയചെയ്ത് അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തിനൊരു മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു, അതെടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം, ആറാം അധ്യായം, ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ. പഴയ നിയമത്തിലെ നമ്മെ വളരെയധികം സ്പർശിക്കുന്ന ഒരു സംഭവമാണ് ഇത്. പ്രവാചകനായ ഏലിയാവിൻ്റെ ഇരട്ടി ആത്മാവ് ചോദിച്ചു വാങ്ങിച്ച് ആ ആത്മാവിൻ്റെ ശക്തിയോടെ പ്രവർത്തിച്ചവനായ എലീശ ദീർഘദർശി. എലീശ ദീർഘദർശിയുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ ഈ ആറാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് എലീശയുടെ കൂടെ ശിഷ്യരുടെ ഒരു സമൂഹം ഉണ്ടായിരുന്നു. ദി പ്രൊഫറ്റിക് ഗിൽഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഭാരത രീതിയിൽ പറയുകയാണെങ്കിൽ ഗുരുവിനോടുകൂടി ശിഷ്യന്മാരും കൂടി ഇരിക്കുന്ന ഗുരുകുലം. ശിഷ്യന്മാർ ഒത്തിരി വന്നപ്പോഴത്തേന് അവർ വന്ന് ഗുരുവിനോട്, പ്രവാചകനോട്, എലീശയോട് പറയുകയാണ്, ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന ഇവിടം തീരെ ഇടുങ്ങിയിരിക്കുന്നു. കുറച്ചുകൂടി വലിയ ഒരു വീട് ഒന്ന് പണിയാൻ വേണ്ടി ഞങ്ങളെ അനുവദിക്കണം. ഞങ്ങൾ ചെന്ന് യോർദാന്റെ തീരത്ത് നിന്നും ഓരോരുത്തരും ഓരോ മരം മുറിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ പണി നടത്തിക്കൊള്ളാം, അനുവദിക്കണമെന്ന് പ്രവാചകൻ ഗുരു പറഞ്ഞു. ആയിക്കോട്ടെ. അവർ പോകാൻ ഒരുങ്ങുമ്പോൾ ഒരുവൻ പ്രവാചകനോട് ചോദിക്കുകയാണ്, ഗുരു ഞങ്ങളുടെ കൂടെ വരണമേ, ഒന്നും പണിയുണ്ട്, അവിടെ ഒന്ന് ഇരുന്നാ മതി. പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ, ഞാൻ വരാം. അങ്ങനെ പ്രവാചകന്റെ നേതൃത്വത്തിൽ യോർദാന്റെ കരയിലും ഈ സമൂഹം എത്തി പണി തുടങ്ങി. പണി തുടങ്ങി കുറെ ആയപ്പോഴത്തേന് ഒരു ചെറിയ സംഭവം, ഒരാളിൻ്റെ കോടാലി അതിൻ്റെ പ്രധാന ഭാഗം, വെട്ടുന്ന ഭാഗം ഊരി അത് വെള്ളത്തിൽ വീണു. അയാൾ കിടന്ന് നിലവിളിച്ചു, അയ്യോ അത് വായ്പ വാങ്ങിയത്, എൻ്റെതായിരുന്നെങ്കിൽ പോകാമെന്ന് വിചാരിക്കാം, പക്ഷേ ഇത് വായ്പ വാങ്ങി തിരിച്ചു കൊടുക്കേണ്ടതാ. പ്രവാചകൻ ശ്രദ്ധിച്ചു, അടുക്കൽ വന്നു, എവിടെയാണത് വീണത് എന്ന് ചോദിച്ചു. വെള്ളമാണ് ചൂണ്ടിക്കാട്ടി. പ്രവാചകനൊരു കമ്പ് വെട്ടി ആ സ്ഥാനത്തേക്ക് എറിഞ്ഞു. അപ്പോഴിതാ മഴു പൊങ്ങി വരുന്നു, അതെടുത്ത് കൊള്ളുക എന്നവനോട് പറഞ്ഞു. ഇരുമ്പ് പൊങ്ങി വന്നു, അതെടുത്തു കൊള്ളുക എന്നവനോട് പറഞ്ഞു. അവൻ കൈനീട്ടി അത് എടുത്തു. ജീവിതത്തിൽ പുതിയ സംരംഭങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് എങ്ങനെയായിരിക്കണം, അതിനിടയിൽ ചിലപ്പോഴുണ്ടാകാവുന്ന ചെറുതോ വലുതോ ആയ
പ്രതികൂല സാഹചര്യങ്ങൾക്ക് നമുക്കപ്പുറം പോകുവാൻ അതിജീവിക്കുവാൻ എങ്ങനെയാണ് ദൈവസാന്നിധ്യം നമുക്ക് മുഖാന്തരമാകുന്നത്? ഇതാണ് ഈ വേദഭാഗത്തിൻ്റെ കേന്ദ്രീയമായ കാര്യം. അലായനിടെ വകയെ സംബന്ധിച്ചിടത്തോളം ഇത് ചരിത്രപ്രധാനമായ ഒരു കാലഘട്ടമാണ്. അവിടെ പ്രാർത്ഥന ആരംഭിച്ച മുതിർന്ന ചില ആളുകൾ അതിനുവേണ്ടി സുന്ദരമായ സ്വപ്നങ്ങൾ കണ്ട് ഒത്തിരി കാലം കഴിഞ്ഞ് നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മനസ്സിൽ എന്ന് അവിടെ ഒരു പള്ളി ഉണ്ടാകും, അവിടെ ഞങ്ങളുടെ പിൻതലമുറക്കാര് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം എന്ന് സമാഗതമാകും എന്നിന്നും ഓർത്ത് പ്രാർത്ഥിച്ച് സ്വപ്നം കാണുന്നവരായിട്ടുണ്ട്. അവരിൽ ചിലര് ഇവിടെ എത്തിയിട്ടുണ്ടാകും. അവരുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്വപ്നവും പ്രതീക്ഷയും ഏറ്റുവാങ്ങി അത് ഭൂവണിയുവാൻ തക്കവണ്ണം പരിശ്രമിച്ച് ഇപ്പോൾ അതിനുവേണ്ടി നല്ലതിന് വണ്ണം തങ്ങളുടെ മനസ്സും തങ്ങളുടെ ശരീരവും തങ്ങളുടെ ആത്മാവും എല്ലാം വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും കൂടെ ഉണ്ട്. പഴയത് നമുക്ക് അനുഗ്രഹമായിരുന്നു, എന്നാൽ പുതിയത് ഇനി കൂടുതൽ അനുഗ്രഹകരമാകുവാൻ തക്കവണ്ണം നമ്മുടെ മുൻപിൽ ഒരു വിളിയുണ്ട്. ഇരിക്കുന്നിടം പോരാ, കുറച്ചുകൂടി വിശാലമായതൊന്ന് വേണം. അതിനുവേണ്ടിയുള്ള ഒരാഗ്രഹം അവിടെ ഈ പ്രവാചക ശിഷ്യന്മാരായിരുന്നത് പോലെ ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ. ജീവിതത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ നയിക്കുന്നതും അനുഗ്രഹിക്കുന്നതും ഇപ്രകാരമുള്ള പുതിയ ദർശനങ്ങൾ നൽകിക്കൊണ്ടാണ്. പണ്ട് എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബ ജീവിത സാഹചര്യം ഒത്തിരി ഒത്തിരി പരിമിതികളുള്ളതായിരുന്നു. ദൈവത്തിന്റെ മഹാവലിയ കൃപയാലും നടത്തിപ്പിനാലും നമുക്കൊക്കെ ഒത്തിരി ഭേദപ്പെട്ടതായ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇടുക്കമായിരുന്നതിൽ നിന്ന് കൂടുതൽ വിശാലമായിരിക്കുന്നതിലേക്കുള്ള ഒരു മാറ്റം ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് അനുസ്യൂതമായ ഒരു പ്രയാണവും കൂടെയാണ്. അത് എങ്ങും തീരുന്നില്ല, അത് കൂടുതൽ മുന്നോട്ട് കൂടുതൽ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഉള്ളതായ ഒരവസരത്തിൽ ഇവിടെ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. There are two dimensions of Christian participation. One, the individual, and second, the community. ഇവിടെ പറയുന്നു ഓരോരുത്തരും ചെന്ന് ഓരോ മരം വെട്ടിക്കൊണ്ടുവരണം, പക്ഷേ വന്നിട്ട് ഒന്നിച്ച് ഞങ്ങൾ സ്ഥലമുണ്ടാക്കട്ടെ എല്ലാവർക്കും കൂടെ പാർക്കേണ്ടതിന്. വ്യക്തിപരമായി നമുക്ക് നമ്മുടേതായ ഒരു പങ്കാളിത്തം നിർവഹിക്കുവാനായിട്ടുണ്ട്, കുടുംബപരമായി നമുക്ക് നമ്മുടെ പങ്കാളിത്തം നിർവഹിക്കുവാനായിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഭവനമുണ്ടാകുവാൻ പാർക്കേണ്ടതിനുള്ള ഇടമുണ്ടാകുവാൻ വേണ്ടിയാണ്. അവിടെ ഇത് രണ്ടും ചേർന്ന് പോകുവാനായിട്ടുള്ള ഒരു വലിയ ആഗ്രഹം നമുക്ക് വേണം. ആരെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ മിടുക്കരോ പ്രധാനപ്പെട്ടവരോ ആയി തീരുന്നത് കൊണ്ട് പൊതുവായിരിക്കുന്ന ഒരു പ്രസ്ഥാനം ശുഭമായിട്ട് നടക്കണമെന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഒന്നായിട്ട് കാണുന്ന ഒന്നായിട്ട് കരുതുന്ന ഒരു ദർശനം വേണം, ഒരു കമ്മ്യൂണിറ്റി വിഷൻ. അതിനോട് ചേർന്ന് ഓരോരുത്തരും അവരവരുടെ പങ്കാളിത്തം അവരവരാവുന്ന രീതിയിൽ നിർവഹിക്കണം. ഇത് ദേവാലയം പണിയുന്ന കാര്യത്തിൽ, പാരിഷ് ഹാൾ പണിയുന്ന കാര്യത്തിൽ, പാഴ്സനേജ് പണിയുന്ന കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ കാര്യത്തിലും നമ്മളൊക്കെ ആയിരിക്കുന്ന സമൂഹങ്ങളുടെ പൊതുവായിരിക്കുന്ന ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടതാണ്.
നമ്മളൊക്കെ ജീവനുള്ള കല്ലുകളാണ്. നമ്മൾ പഴയ നിയമത്തിൽ പല നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് വായിക്കുവാനായിട്ട് കഴിയും. അതില് ശലോമോൻ രാജാവ് യഹോവയാം ദൈവത്തിന് ഒരാലയം പണിയുന്നതിന്റെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ട് ആലയം പണിയപ്പെട്ടതിനാൽ അത് പണിയപ്പെടുന്ന സമയത്ത് വെട്ടുകത്തി, മഴു മുതലായ ആയുധങ്ങളുടെ ശബ്ദം, ഒച്ച ആലയത്തിൽ കേൾപ്പാനില്ലായിരുന്നു. ഓരോ കല്ലും കുറവില്ലാത്തതായിട്ട് കുറവ് മാറ്റി വെട്ടുകുഴിയിൽ വെച്ച് തന്നെ രൂപപ്പെടുത്തി കൊണ്ടുവന്നു. ഓരോരുത്തരും നിർമ്മാണത്തിനു വേണ്ടി, സഭയ്ക്കു വേണ്ടി, ദൈവത്തിന്റെ രാജ്യത്തിനു വേണ്ടി കുറവ് തീർക്കപ്പെടുന്ന ഒരു പ്രക്രിയ. നമ്മളിലൊക്കെ വ്യക്തിപരമായി കുറവുകൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. വെട്ടുകുഴി എന്ന് പറയുന്ന കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ കുറവുകളാകാം. എന്നാൽ അവിടെ വെച്ച് തന്നെ ആധ്യാത്മികമായ പ്രസ്ഥാനങ്ങളിൽ കൂടെ, സൺഡേ സ്കൂൾ അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ മുഖേന കുറവ് തീർക്കപ്പെട്ട് പൊതുവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ രൂപാന്തരപ്പെടണം. അത് നമ്മിൽ സംഭവിച്ചു കൊണ്ടിരിക്കണം. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. അത് തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് നമ്മളൊക്കെ എത്രമാത്രം വ്യക്തിപരമായിട്ട് കർത്താവിനോട് അടുക്കുവാനും ആത്മ ശരീര മനസ്സുകളിൽ എത്രത്തോളം ശുദ്ധീകരണം പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും ദൈവം നമ്പുരാൻ നമ്മെ ഒന്നിച്ചു പണിയുന്നത്. ഒന്നിച്ചു പണിയുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കല്ലുകൾക്ക് കുറവുകൾ പോക്കിയിരിക്കണം, നീക്കിയിരിക്കണം എന്നുള്ളതായ ഒരു നിർബന്ധം ആ കല്ലുകൾക്ക് തന്നെ ഉണ്ടാവട്ടെ. എനിക്കും നിങ്ങൾക്കും ദൈവം നമ്പുരാൻ ഒത്തിരി ഒത്തിരി സാധ്യതകൾ തന്നിട്ടുണ്ട് എങ്കിലും അതിനോട് ചേർന്ന് ബലഹീനതകളും സംഭവിച്ചിട്ടുണ്ടാവാം. അത് നമ്മൾ അറിയാത്തൊരു പക്ഷേ ഇരിക്കുന്നുണ്ടാവാം. അവിടെ നിന്ന് ഒന്ന് മാറ്റുവാൻ, അവിടെ നിന്ന് ഒരു മാറ്റം സംഭവിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് ഓരോരുവനും ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനു വേണ്ടി പരിശ്രമിക്കട്ടെ. നമുക്കൊക്കെയും അപ്രകാരമുള്ള ഒരു ഉത്തരവാദിത്വത്തെ കുറിച്ച് ഇന്ന് ഒന്ന് ഓർക്കുവാനിടയാവണം. അതിനോട് ചേർന്ന് അതൊക്കെയും അവനവന്റെ മഹത്വത്തിനോ അവനവന്റെ ഉയർച്ചയ്ക്കോ വേണ്ടി മാത്രം എന്ന് വിചാരിക്കാതെ, ആസ് എ കമ്മ്യൂണിറ്റി, ആസ് എ ചേർച്ച്, നമുക്ക് പൊതുവായിരിക്കുന്ന ഒരു അഭ്യുന്നതിക്ക് വേണ്ടിയുള്ള ഒരു നിർമ്മാണം ദൈവം നമ്പുരാൻ നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ഓർക്കുക. അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നത് എങ്ങനെയാണ്? ഹൗ ഡസ് ഇറ്റ് വർക്ക്? ഇതിനിടയിൽ ഒരാൾ പറയുകയാണ് പ്രവാചകനോട്, ദയവചെയ്ത് ഞങ്ങളുടെ കൂടെ അടിയങ്ങളോടുകൂടെ പോരേണമേ എന്ന്. എല്ലാവർക്കും വേണ്ടി ഒരാൾ അപേക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഞാൻ ഓർക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട അച്ഛൻ എല്ലാവരും നാട്ടിലേക്ക് വരുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ എല്ലാവരുമായിട്ടൊക്കെ പറഞ്ഞപ്പോഴ് ആരോ ഒരാളിന്റെ മനസ്സിൽ ഒരൈഡിയ തോന്നിക്കാണും, നമുക്ക് അവിടെ ഒന്ന് കൂടിയാലും, തിരുമേനിയുടെ കബറങ്ങൾ ഒന്ന് കൂടിയാലും, ആ പള്ളിയിൽ ഒന്ന് കൂടി പ്രാർത്ഥിച്ചാലും, ഒരാളിന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു കാര്യം നിർബന്ധമാണ്, പിതാവിന്റെ അടുക്കൽ വന്ന് പിതാവേ ഞങ്ങളുടെ കൂടെ പോരേണമേ എന്ന് പറയുവാനുള്ള ഒരു മനസ്സ്, പിതാവേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. നമ്മുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും അവരുടെ അനുഗ്രഹവും നമ്മുടെ ഭാവി ജീവിതത്തിന് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല.
പ്രായമായി കഴിഞ്ഞാല് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മളൊക്കെ പലയിടത്തും. എങ്കിലും ഒരു കാര്യം സത്യമാണ്, മാതാപിതാക്കളുടെ കണ്ണുനീരും പ്രാർത്ഥനയും നമ്മെ കുറിച്ചുള്ള അവരുടെ ശുഭപ്രതീക്ഷകളും അതാണ് ദൈവം നമ്പുരാൻ നമ്മിൽ കൂടി പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ അനുഗ്രഹം, അവരുടെ ആ ഒരു ഗുരുത്വം, പൈതൃകത്തിന്റെ അനുഗ്രഹം, നന്മ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുവാൻ വകയുണ്ട്. സഭയെന്ന് പറയുന്നത് സാക്ഷികളുടെ സമൂഹമാണ്. ആകയാൽ നാം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മുടെ ചുറ്റും ഒരു വലിയ സമൂഹമുണ്ട്, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ അനുഗ്രഹവും അവരുടെ കൂട്ടായ്മയും നമ്മെ നാം ആക്കി മാറ്റുന്നു എന്നുള്ള നല്ലൊരു ചിന്ത നമ്മിൽ ഉണ്ടാവണം. അവനവന്റെ ആരോഗ്യവും അവനവന്റെ ബുദ്ധിയും അവനവന്റെ മറ്റു കഴിവുകളും അല്ല, നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അനുഗ്രഹങ്ങൾ നൽകുന്നത്, അതൊരു കാര്യമാണ്. പക്ഷെ അതിനോട് ചേർന്ന് കൂടെ പോരേണമേ എന്ന് അപേക്ഷിക്കുവാനുള്ള ഒരു മനസ്സ് അത് വേണം. ഒരു നാട്ടിലെ ഒരു കുടുംബത്തിന്റെ കഥ ഞാൻ ചിലടത്തൊക്കെ പറയാറുണ്ട്. മാതാപിതാക്കൾ നല്ലവണ്ണം അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തി, ആ മക്കള് എല്ലാം നല്ല മിടുക്കരായി, അപ്പനും അമ്മയും നല്ലതുപോലെ കൃഷിപ്പണി ചെയ്ത് കുടുംബത്തെ പുലർത്തിക്കൊണ്ട്, അന്നൊക്കെ നേരത്തെ അത്രയൊക്കെ ഉള്ളൂ, ഒരു കൊച്ചു വീട്. പക്ഷേ രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ അത് കണ്ട് മക്കൾ വളർന്നു, അവരോരോ സ്ഥലത്ത് പോയി, നല്ല ജോലി കിട്ടി, വിദേശത്താണ്. നാട്ടില് എല്ലാവരും ചേർന്ന് ആദ്യത്തെ പുതിയ വീട് വെച്ചു, പുതിയ വീട് വെച്ചു, മനോഹരമായ വീട്, അതിനകത്ത് എല്ലാം ഫർണിച്ചർ എല്ലാം പുതിയത്, ഇതെല്ലാം ക്രമീകരിച്ച് കയറി താമസത്തിന് ഒരുങ്ങുക. പഴയതിൽ നിന്ന് കൊണ്ടുപോകാൻ കിട്ടുന്ന കാര്യമായിട്ടൊന്നുമില്ല. എന്നാല് അപ്പച്ചൻ അവിടെ നിന്ന് താൻ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു പുൽപ്പായ അത് ചുരുട്ടി കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പുതിയ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ കൊച്ചുമക്കളും മക്കളിൽ ചെല്ലും പറഞ്ഞു, അപ്പച്ച അത് വേണ്ട, അതവിടെ ഇട്ട്, നമുക്ക് പുതിയ പുൽപ്പാ വാങ്ങിക്കാം. അപ്പച്ചൻ പറഞ്ഞു, ഇല്ല മക്കളെ, വർഷങ്ങളായിട്ട് ഞാൻ ഇതിൽ ഇരുന്ന് ഇതിൽ കുമ്പിട്ട് എൻ്റെ തമ്പുരാനെ വിളിച്ചു, അവിടുന്ന് തന്നതാണ് ഇതൊക്കെ, നിങ്ങളെയും നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും. എനിക്ക് അതുകൊണ്ട് അതുകൂടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അതുമായിട്ടാണ് അപ്പച്ചനും കുട്ടിക്ക് പോയത്. ആ ഒരു ബന്ധത്തിന്റെ ആവശ്യം അന്ന് ആ മക്കളിൽ ചിലരുടെ മനസ്സിൽ നല്ലവണ്ണം കടന്നു. അവരിൽ ചിലർ പിന്നീട് മാതാപിതാക്കളെ ഓർക്കുമ്പോൾ ഇത് പറയുമായിരുന്നു, മാതാപിതാക്കളോടുള്ള കടമ നിർവഹിക്കുവാനുള്ള അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പിതാവ് തൻ്റെ കടന്നു വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ച് അത് തങ്ങളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിച്ചതായ ഈ ഒരു സംഭവമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ മാത്രമല്ല നമ്മുടെ ജീവിതപാതയിൽ അധ്വാനിക്കുവാനും കാര്യങ്ങൾ നടത്തുവാനും നമ്മൾ അപേക്ഷിച്ച് നമ്മുടെ കൂടെ കൊണ്ടുപോകുന്ന ഒത്തിരി ആളുകളുണ്ട്. മാതാപിതാക്കൾ, അവരുടെ പ്രാർത്ഥന, അവരുടെ അനുഗ്രഹം, പരിശുദ്ധന്മാരെ ശുദ്ധിമതികൾ, എല്ലാറ്റിലും ഉപരിയായി തമ്പുരാൻ കൂടെ പോരേണമേ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടുപോകുവാനായിട്ടുള്ള ഒരു വലിയ ആത്മാർത്ഥത, അത് കേൾക്കുമ്പോൾ അത് കാണുമ്പോൾ കൂടെ പോരുവാൻ തോന്നും. ചെന്ന് കഴിഞ്ഞിട്ട് ലോകപ്രകാരമൊന്നും വലിയ കൂടുതലൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ലായിരിക്കാം, പക്ഷെ പ്രയോജനം ഉണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ട്, അത് ഓർത്തുകൊള്ളുക. പ്രയോജനമുണ്ടാകുന്ന ചില നിമിഷങ്ങളുണ്ട്. കൊച്ചുമക്കളെ വല്യപ്പച്ചൻ്റെയും വല്യപ്പച്ചയുടെയും കൂടെ അവധിക്ക് ചില ദിവസങ്ങളിൽ നടത്തി നിർത്തി കഴിയുമ്പോഴത്തേന് സമയം വേസ്റ്റായി എന്ന് വിചാരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. എന്നാൽ അത് ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന് വിചാരിക്കുന്ന മറ്റു ചില മാതാപിതാക്കളുമുണ്ട്. നിശ്ചയമായിട്ടും നിക്ഷേപം തന്നെയാണ്.
അവരുടെ അടുക്കൽ ഈ കുഞ്ഞുങ്ങളൊന്ന് ഇരുന്ന് കിടന്ന് കഥ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവരുടെ കൂടെ നടന്ന് ഒക്കെ കഴിഞ്ഞ് ഒന്ന് വീണ്ടും പഠിക്കുവാനായിട്ട് എത്തുമ്പോൾ അവരിലേക്ക് ഒരു കാലഘട്ടം മുഴുവനും ഒരു തലമുറ മുഴുവനും ഒരു കാലഘട്ടത്തിന്റെ സുഹൃതം മുഴുവനും ഒഴുകിച്ചേരുകയാണ്. ആ ഒരു അനുഭവം നമുക്ക് എന്നും സ്വന്തമാകട്ടെ. അങ്ങനെ ആയിരിക്കുമ്പോൾ ചിലപ്പോഴുണ്ടാവുന്ന ചില കാഷ്വാലിറ്റീസ് ഉണ്ടാകാം. എല്ലാവരും കൂടെയുണ്ട് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാം മംഗളകരമായിട്ട് ഒരു പ്രശ്നവുമില്ലാതെ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ഒത്തിരി പ്രാർത്ഥിച്ച് തുടങ്ങി ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതിനിടയിൽ ഓർത്തു നോക്കിയാൽ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റുണ്ടായിട്ടാ ഇങ്ങനെ സംഭവിച്ചത് എന്ന് വിചാരിക്കുന്ന ചില നിമിഷങ്ങളുണ്ടാവാം, ഇല്ലേ? ഉണ്ടാവാം. ചിലപ്പോൾ രോഗമായിരിക്കാം, ജോലി ഔദ്യോഗിക കാര്യത്തിലുണ്ടാകുന്ന ഒരു ദുർഘട സന്ധിയാകാം, സാമ്പത്തികമായ അതുപോലെയുള്ള ഒരു വലിയ പ്രയാസമാകാം, ഇതൊക്കെ ഉണ്ടാവാം. ഇവിടെയും ഉണ്ടായി. അവര് മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു ഒരുവന്റേത്. അയ്യോ കഷ്ടം, യജമാനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ നിലവിളിച്ചു. അതിനിടയില് പ്രതീക്ഷിക്കാത്തത് ആഗ്രഹിക്കരുതാത്തത് ഇവിടെ സംഭവിച്ചു. അങ്ങനെയുള്ളത് ചിലപ്പോൾ ഉണ്ടായാലും ഇതുപോലെ പറഞ്ഞു പോകും, അയ്യോ പിതാവേ എല്ലാം തീർന്നല്ലോ. അപ്പോൾ പിതാവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അതെവിടെ വീണു? അതെവിടെ വീണു? നിശ്ചയമായിട്ടും നമുക്കൊക്കെ എന്തെല്ലാം തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായാലും ആ നിമിഷങ്ങളിൽ അവിടെ നമ്മെ ശക്തീകരിക്കുവാൻ തക്കവണ്ണം ഒരു ചോദ്യമുണ്ടാകും, അതെവിടെ വീണു? എന്താണ് നിനക്ക് സംഭവിച്ചത്? ഇന്നത്തെ ലോകം ദുരന്തങ്ങൾ ആഘോഷിക്കുന്ന ലോകമാണ്, ദുഃഖങ്ങൾ ആസ്വദിക്കുന്ന ഒരു ലോകമാണ്. സഹോദരങ്ങളാണെങ്കിലും ഒരു സഹോദരന് എന്തെങ്കിലും സംഭവിച്ചാൽ പണ്ടൊക്കെ ഓടിയെത്തുമായിരുന്നു കണ്ണീരുമായിട്ട് കൈത്താങ്ങൽ കൊടുക്കാൻ വേണ്ടി. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ആ അത്രയായുള്ളൂ, ശകലം കൂടെ വേണമായിരുന്നല്ലോ. ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെ ആസ്വദിക്കുന്ന, അതിൽ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ നമ്മുടെ ദുഃഖങ്ങൾ പങ്കുചേരുവാൻ നമ്മുടെ ഇടയിലേക്ക് ആയിരിക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു വരുന്ന ഒരു തമ്പുരാൻ, പരിശുദ്ധന്മാര് ശുദ്ധിമതികള് മാതാപിതാക്കളുടെ സുഹൃത ജീവിതത്തിൻ്റെ ആ ഒരു നന്മ, ഇതൊക്കെയും ആ അവസരത്തിൽ കടന്നു വരും. അതെവിടെ വീണു എന്ന് ചോദിക്കുന്നത് വെറുതെ ചോദിച്ചറിഞ്ഞിട്ട് പോകുവാൻ വേണ്ടിയല്ല. ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്, ചോദിക്കുന്നുണ്ട് അവനെ വെച്ചത് എവിടെ? ചോദിച്ചിട്ട് അയ്യോ അവൻ മരിച്ചോ ഇവിടെയാണോ അടക്കിയെന്ന് പറഞ്ഞിട്ട് ആദരാഞ്ജലികൾ അർപ്പിച്ചു പോകാൻ വേണ്ടിയല്ല കർത്താവ് ചോദിച്ചത്. ഇതുപോലെ അതെവിടെ വീണു എന്നുള്ള ചോദ്യത്തിൽ എന്നെ സഹായിക്കുവാനായിട്ടുള്ള ഒരു വലിയ സാന്നിധ്യമുണ്ട് എന്ന് തിരിച്ചറിയുക. അവൻ പറഞ്ഞു ആ സ്ഥലം ഇന്നത് എന്ന്. നമുക്കും ജീവിതപാതയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ ചിലതൊക്കെ ഊരിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാവാം. അതെവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ളതെന്ന് ചിന്തിച്ച് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം. വെറുതെ എന്ത് ദൈവം നമ്പുരാൻ പ്രവർത്തിക്കണമെന്നില്ല. എന്തുകൊണ്ട് എനിക്കത് സംഭവിച്ചു? ഞാൻ എങ്ങനെയായിരുന്നു? എന്റെ കുറ്റം കൊണ്ടല്ലായിരിക്കാം, എങ്കിലും അതിന്റെ സാഹചര്യങ്ങളെ എനിക്കൊന്ന് വിലയിരുത്തുവാൻ എന്നെ കൊണ്ട് കഴിയണം. എ വില്ലിംഗ്നെസ് ടു ഇവാലുവേറ്റ് ദി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്. അതെന്തിനു വേണ്ടിയാ? ആര് നമ്മെ നമ്മോട് ചോദിക്കുന്നുവോ അവിടെ നിന്ന് അതിനൊരു സമാധാനം തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളതൊക്കെ കണ്ടെത്തുന്നത്.
നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്ന ചില നിമിഷങ്ങളില് കുടുംബബന്ധങ്ങളില് അകന്നുപോയിരിക്കുന്ന ചിലത്, മക്കൾ എവിടെയോ അകന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുമ്പോഴും കൊടാലി ഊരി വെള്ളത്തിൽ വീഴുന്ന നിമിഷങ്ങൾ പോലെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മെ കൊണ്ട് കഴിയണം. എവിടെയെങ്കിലും നമുക്ക് അവരെ കുറിച്ചുള്ള പ്രാർത്ഥനയുടെ ആ ഒരു തീവ്രത കുറഞ്ഞു പോയിരുന്നുവോ? ഉപദേശിച്ചു കൊടുക്കേണ്ട നിമിഷങ്ങളില് ഉപദേശിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ? മിണ്ടാതിരുന്ന നിമിഷങ്ങള് അങ്ങ് നീണ്ടുപോകാതെ എവിടെയെങ്കിലും ഒക്കെ അത് ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഒരാള് ഒന്ന് മുൻകൈ എടുത്ത് ഒന്ന് മിണ്ടുവാൻ, ഒന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഒരു പടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ചവിട്ടുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടോ? അതെവിടെ വീണു എന്നുള്ള ചോദ്യത്തിന് നിനക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ ആവശ്യമാണ് നമുക്ക് വേണ്ടിയിരിക്കുന്നത്. ഉള്ളത് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയുക, അത് പറയുന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ആ ദൃഷ്ടാന്തമാണ് അല്ലെങ്കിൽ സംഭവമാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. കുമ്പസാരത്തിലാണ് ഈ മഴു വീണുപോയതൊക്കെ എവിടെ എന്നുള്ളതിൻ്റെ ഉത്തരം നമ്മൾ തരങ്ങി കൊടുക്കുന്നത്. നല്ലൊരു കുമ്പസാരം നല്ലൊരു പങ്കുവെക്കലാണ്. നമുക്ക് പലതും തുറന്നു പറയുവാനായിട്ട് ഉണ്ടാവണം. അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളല്ല പ്രശ്നത്തിന് പരിഹാരം തരുന്നത്. ദൈവം നമ്പുരാൻ അവിടെ ഒരു കമ്പെറിഞ്ഞ്, പ്രവാചകൻ ഒരു കമ്പെറിഞ്ഞ്, കമ്പെറിയുമ്പോൾ മഴ പൊങ്ങി വരുന്നു. ഹോസോയോ പ്രാർത്ഥന ചൊല്ലുന്ന വൈദികന്റെ ആ ഒരു പ്രാർത്ഥനയിൽ ഒരു ദൈവവൈദൽ പുനർജീവിക്കുകയാണ്, ഒരു ഇരുമ്പ് പൊങ്ങി വരികയാണ്. നമ്മളൊക്കെ ചെയ്യുന്നത് ലോകപ്രകാരം വളരെ വില കുറഞ്ഞതായിട്ട് തോന്നാമെങ്കിലും ദൈവിക പദ്ധതി പ്രകാരം വളരെ വിലയുള്ളതാണ്, വളരെ മൂല്യമുള്ളതാണ്. നിങ്ങളിവിടെ കൂടി വന്നിട്ട് കുറെ മണിക്കൂറുകൾ ചെലവിട്ടു എന്ന് പറയുന്നത് ലോകപ്രകാരം പോഷത്വമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. സമയം കൊല്ലിയായ ഒരു പരിപാടിയായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു നിമിഷം ചിന്തയുണ്ടാവാം. പക്ഷേ അതിനുവേണ്ടി അല്പസമയം ഈ കമ്പം നിറഞ്ഞു കഴിയുമ്പോൾ അവിടെ പൊങ്ങി വരുന്നത് ഇരുമ്പാണ് എന്ന് ഓർക്കുക. എന്നിലും നിങ്ങളിലും ഒരു പുതിയ ജീവിതത്തിന്റെ, ഒരു പുതിയ പ്രതീക്ഷയുടെ, ഒരു പുതിയ ഉത്സാഹത്തിന്റെ, പുതിയ ഐക്യത്തിന്റെ, ഐക്യമത്യത്തിന്റെ, കൂട്ടായ്മയുടെ ദൈവിക പ്രവർത്തനമാകുന്ന ഇരുമ്പ് പൊങ്ങി വരുന്ന അനുഭവം നമുക്കുണ്ടാവും. വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഇടവകയുടെ ജീവിതത്തിൽ, നിർമ്മാണ പ്രക്രിയയുടേതായ കാലഘട്ടത്തിൽ ദൈവം തമ്പുരാൻ ഇപ്രകാരം നിങ്ങളെ ഓരോരുത്തരെയും എല്ലാവരെയും കൂട്ടമായിട്ടും അനുഗ്രഹിക്കട്ടെ. ഒന്നാമത് ഓരോരുത്തരും ചെയ്യേണ്ടതെന്ത്? രണ്ടാമത് കൂട്ടായി ചെയ്യുവാനായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ടോ? മൂന്നാമത് പ്രവാചകൻ കൂടെ ഉണ്ട് എന്ന് ഉറപ്പാക്കുന്നുണ്ടോ? നാലാമത് അതെവിടെ പോയി, എവിടെ എന്ത് സംഭവിച്ചു എന്നൊന്ന് വിലയിരുത്തുവാൻ നമ്മെ കൊണ്ട് കഴിയുന്നു. അഞ്ചാമത് ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ അവിടുന്ന് ചെയ്യേണ്ടതൊക്കെയും നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവിടുന്ന് അത്ഭുതകരമായിട്ട് നമ്മിൽ രൂപാന്തരം പ്രവർത്തി വരുത്തി നമ്മെ എടുത്തു ഉപയോഗിക്കുന്നു. അതാണ് ദൈവം നമ്പുരാന്റെ സാന്നിധ്യവും പ്രവർത്തനവും. പഴയ സെമിനാരിയും ചാപ്പലിൽ നിന്നുകൊണ്ട് അലൈൻ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം ഒന്നിച്ചു ചേർന്ന് കണ്ണുനീരോടെ ദൈവമേ സ്തുതി 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 എന്ന് പറയുമ്പോൾ ഒരിരുമ്പ് പൊങ്ങി വന്നതിൻ്റെ അത്ഭുതം നിങ്ങൾ കാണും, നിങ്ങളെ അനുഭവിക്കും. അതെന്നും നിലനിൽക്കുവാൻ സഭയ്ക്ക്, ഇടവകയ്ക്ക്, നിങ്ങളുടെ കുടുംബങ്ങൾക്ക്, നാടിന് അതെന്നും വെളിച്ചമായിട്ട് തീരുവാനും ദൈവം നമ്പുരാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അച്ഛന് ഇപ്രകാരം അവസരം തന്നതിലും പ്രത്യേക സന്തോഷവും നന്ദിയും നിങ്ങളോട് എല്ലാവരോടും അച്ഛനോടും അറിയിക്കുന്നു. വൈദിക സെമിനാരിയുടെ 200-ാം വർഷമായതുകൊണ്ട് ആ 200-ാം വർഷത്തെ സംബന്ധിച്ചൊരു ബ്രോഷ്യർ
ഇവിടെ തയ്യാറാക്കിയതിൻ്റെ കുറച്ച് കോപ്പികളും അവരുടെ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ബുക്ക് മാർക്കറായിട്ട് വെക്കാൻ തക്ക വേണം ഈ നാലുകെട്ടിൻ്റെ ഒരു ലൈൻ ഡ്രോയിങ് സ്കെച്ച് ഒരു കാർഡിൽ അടിച്ചത് എല്ലാവർക്കും അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് വലിയ കാണാൻ വലിയ ഭംഗിയുള്ളതല്ലെങ്കിൽ ഈ ഈ സ്ഥലത്ത് നിങ്ങൾ വന്നു എന്നുള്ളതിൻ്റെ ഒരു സൂമിനറായിട്ട് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ. ഈ കെട്ടിടങ്ങളൊക്കെ നിങ്ങളൊന്ന് നടന്നു നോക്കുമ്പോൾ നാലുകെട്ടുണ്ട്, ചാപ്പലുണ്ട്, ഇതിൻ്റെ മുമ്പിൽ സോഫിയ സെൻ്ററുണ്ട്. അപ്പോൾ ഇതൊരു കുരിശാകൃതിയിലാണ് ഈ കെട്ടിടത്തിൻ്റെ. അതിൻ്റെ ഒരു വശത്ത് നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ ഹോസ്റ്റൽ കാണും. ആ ഹോസ്റ്റൽ കുട്ടികൾ വൈദിക സെമിനാരിയിൽ നിന്ന് 150 കുട്ടികൾ പഠിക്കുന്നുണ്ട്. താമസിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി. ഈ നാലുകെട്ടിലും താമസിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഇപ്പോഴും താമസിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗവൺമെൻറ് പുരാവസ്തു വകുപ്പ് നിർദ്ദേശം നൽകുന്ന 200 പഴക്കമായ കെട്ടിടത്തിന് നിരന്തരമായിട്ട് ആളുകൾ താമസിക്കാനുള്ള സംവിധാനം മാറ്റിയിട്ട് അത് ഓഫീസുകളായിട്ടൊക്കെ അല്ലെങ്കിൽ ഒരു മ്യൂസിയമായിട്ട് ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് കുട്ടികളുടെ താമസം മാറ്റേണ്ടിയിരിക്കുന്നു. എങ്ങോട്ടേക്ക് മാറ്റണം എന്നുള്ളതിൻ്റെ ഒരു വലിയ പ്രയാസത്തിലാണ്. എന്നാൽ ആ ഹോസ്റ്റലിൻ്റെ പാരലായിട്ട് ഇവിടെ ഒരു ഹോസ്റ്റൽ പണിയാനായിട്ട് അത്യാവശ്യം അങ്ങനെ തോന്നിയിരിക്കുകയാണ്. 90 കുട്ടികളെ താമസിപ്പിക്കുവാനായിട്ടുള്ള സംവിധാനത്തിന് ഒരു നിർമ്മാണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എവിടെയെങ്കിലും ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ആരോടെങ്കിലും പറയാനോ തോന്നുന്നുണ്ടെങ്കിൽ, അക്കാര്യത്തിൽ ഒരു കൈത്താങ്ങൽ ലഭിക്കുകയാണെങ്കിൽ ദൈവത്തമ്പുരാൻ അത് നിങ്ങളെ കൂടുതൽ അനുഗ്രഹത്തിന് വഴി നടത്തുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. ഈ പഠിത്ത വീട്ടിൽ നമ്മളൊരു കൂടി വരവ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമായിരുന്നോ, എന്ത് സന്ദേശം കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിച്ചോ, ആ സന്ദേശം തന്നെ ദൈവാത്മാവിൻ്റെ പ്രേരണയാണ് ബഹുമാന്യനായ ആദരണീയനായ ജേക്കബ് കുര്യൻ അച്ഛനിൽ ഈ അനുഗ്രഹീതമായ സമയത്ത് ശ്രവിക്കുവാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവ കൃപയായിട്ട് തന്നെ കരുതുകയാണ്. സാധാരണ ബഹുമാനപ്പെട്ട അച്ഛനേത് വേദികളിൽ നിൽക്കുമ്പോഴും ഞങ്ങളുടെ ഗുരുവായിട്ട് നിൽക്കുമ്പോഴുമെല്ലാം ഞങ്ങളുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഈ ദിവസത്തെ പ്രബോധനത്തിലും ഒരു പടി കൂടി ഉയർന്നു നിൽക്കുവാൻ തക്കോണം സർവശക്തനായ ദൈവം തമ്പുരാൻ ദൈവാത്മാവിൻ്റെ കൃപയാൽ ഇടയാക്കിയെന്നതും സന്തോഷത്തോടെ ഈ സമയത്ത് ഓർമ്മയാണ്. വളരെ പ്രൗഢോജ്വലമായിട്ടും എന്നാൽ പ്രായോഗികമായിട്ടുള്ള പ്രാക്ടിക്കൽ ലൈഫ് നമ്മൾ അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങളും, പ്രത്യേകാൽ ഒരു ദേവാലയ നിർമ്മാണത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തിരിക്കും നമുക്ക്, ആ ദൗത്യമായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടും എല്ലാമുള്ള ഒരു ശ്രേഷ്ഠമായ പ്രബോധനമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ നിന്ന് നമുക്ക് ഇന്ന് ലഭിച്ചത്. ഈ 200 പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഈ പഠിത്ത വീടിൻ്റെ സഭയുടെ ശുശ്രൂഷകൾക്കായി വൈദികരെ വാർത്തെടുക്കുന്ന ഈ സെമിനാരിയുടെ നേതൃത്വം ഈ അടുത്ത സമയത്താണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഏറ്റെടുത്തത്. ആ ദൗത്യം വളരെ അനുഗ്രഹകരമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ ആത്മാവ് ബഹുമാനപ്പെട്ട അച്ഛനെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഞങ്ങൾ ശിഷ്യഗണങ്ങളുടെ എല്ലാം പ്രാർത്ഥനകൾ ആ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം ഉണ്ടാകും എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം അലൈൻ സെൻ്റ് ഡയനീഷ്യസിൻ്റെ വകയുടെ പ്രാർത്ഥനകളും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തോടൊപ്പം ഉണ്ടാകും. ഈ അനുഗ്രഹീതമായ രീതിയിൽ ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഇടവകയുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും ആദരവും ഈ സമയത്ത് അറിയിക്കും. തുടർന്ന് സെമിനാരിയെ പറ്റിയും മറ്റുമുള്ളതായ വിശദമായിട്ടുള്ള വിവരങ്ങൾ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ നൽകും. അതോടൊപ്പം തന്നെ ഈ സമയത്ത് നമ്മുടെ സാധാരണ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസും കൃത്യസമയത്ത് വളരെ വ്യക്തതയോടുകൂടെ നമ്മെ അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ജോയിസ് തോട്ടക്കാടാണ്. പരിശുദ്ധ സഭയിലെ പിതാക്കന്മാരെ പറ്റിയൊക്കെയും ഉള്ള ഗ്രന്ഥങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിലും ഇതോടൊപ്പമുള്ള പൗരാണികമായിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും പരിശുദ്ധ സഭയുടെ മക്കളെ അറിയിക്കുന്ന കാര്യത്തിനുമെല്ലാം എപ്പോഴും വളരെ വ്യഗ്രത കാണിക്കുന്ന ബഹുമാനായ ജോയിസ് തോട്ടക്കാടിൻ്റെ സാന്നിധ്യം വളരെ സന്തോഷത്തോടെ ഈ സമയത്ത് അറിയിക്കുന്നു. അദ്ദേഹം ഇവിടെയുണ്ട്. ഒരുപക്ഷെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ അറിയുന്നുള്ളവർക്കും മറ്റുള്ളവർക്കുമെല്ലാം കാണുവാനായിട്ടുള്ള സംവിധാനം അദ്ദേഹം ഒരുക്കും. അതുപോലെ തന്നെ ജോസ് കുര്യൻ പുളിയേരിൽ ജോസ് കുര്യൻ ഞങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്കറിയാം നിലയിൽ പള്ളി പണിക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുന്ന സമയത്ത് ആ കൃത്യമായ സമയത്ത് ഒരു ഫുൾ ഡേ പ്രയർ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനും ബഹുമാനപ്പെട്ട ജോസ് കുര്യൻ സാറും ഒക്കെ ചേർന്നാണ് ഇവിടെ ക്രമീകരിച്ചത്. ആ കാര്യം കൃത്യമായിട്ട് ഈ സമയത്ത് ഓർക്കുകയാണ്.
ഈ സമയത്ത് പരസ്പരം നമുക്കൊന്ന് പരിചയപ്പെടുവാനായിട്ടുള്ള അവസരമാണ്. മുമ്പ് അല്ലെങ്കിൽ 10-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെയുള്ള പല മെമ്പേഴ്സിനെയും ഇപ്പോഴുള്ളവർക്ക് പരിചയമില്ല. അത് പരസ്പരം ഒന്ന് പരിചയപ്പെടാനായിട്ട് ഈ സമയം വിനിയോഗിക്കാം. ആദ്യമായിട്ട് ഇവിടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് ഒന്ന് എഴുന്നേറ്റിരുന്നാൽ അവരെ ഒന്ന് പരിചയപ്പെടുവാനായിട്ട് സാധിക്കും. ട്രസ്റ്റി മിസ്റ്റർ ജോർജ് മാത്യു, കമ്മിറ്റി മെമ്പേഴ്സ് മിസ്റ്റർ ഡേവിസ് മാത്യു, എം വി തോമസ്, ആൻഡ് എബ്രഹാം തോമസ്. ബഹുമാനപ്പെട്ട ഡേവിസും എബ്രഹാം തോമസും ചേർന്നാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിൻ്റെ ഓർഗനൈസേഴ്സ് ആയിട്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. ബാക്കി കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ എത്തിയിട്ടില്ല. മുൻ കമ്മിറ്റി മെമ്പേഴ്സ് പലരും കഴിഞ്ഞ വർഷത്തെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഇവിടെയുണ്ട്. നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് കമ്മിറ്റി മെമ്പേഴ്സിനെയും അവരുടെ പ്രവർത്തനങ്ങളെയും ഓർക്കണമെന്നും അറിയിക്കുന്നു. ഈ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഫാമിലി വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അവരോട് ഇരുന്നിട്ടിരുന്നാൽ എൻ്റെ കൂടെ പരിചയപ്പെടാൻ സാധിക്കും. മിസ്റ്റർ എം വി തോമസിൻ്റെ വൈഫ്, ഡേവിസ് മാത്യുവിൻ്റെ വൈഫ്, മകൻ, മകളുടെ മകളുണ്ട്. അംഗീകരിക്കാം. ബാക്കിയുള്ളവർ ഇവിടെ മുതൽ ഓരോരുത്തരും ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഗ്രഹനാഥന്മാരുള്ളവർ അവിടെ അവരെഴുതാൻ ക്ഷമിക്കുക. ഫാമിലി മെമ്പേഴ്സ് ആ കൂടെ തന്നെ ഇരിക്കുന്നതിൽ എല്ലാവർക്കും എന്നെ അറിയാമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കഴിഞ്ഞ 25 വർഷം 1987 ഞാൻ അലൈനിൽ എത്തിയതാണ്. അന്ന് മുതലുള്ള എല്ലാ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും എന്നെ അറിയാം. ഞാൻ തീർച്ചയായിട്ടും അവരുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചവരാണ്. എനിക്ക് 2 കുട്ടികൾ, എൻ്റെ ഭാര്യ ഇവിടെ എത്തിയിട്ടുണ്ട്, മകളും എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ ജോളി അലൈൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, മകള് 10-ാം ക്ലാസ്സിൽ അവറോൺ സ്കൂളിൽ പഠിക്കുന്നു, മകൻ ചെന്നൈയിൽ BDS 3-ാം വർഷം പഠിക്കുന്നു. ഇങ്ങനെ ഒരു സംരംഭം ഒരുക്കിയതും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതും ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യദിനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത് ദൈവിക ദിനമാണ്. ഇത് ജീവിതത്തിലെ വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു മുഹൂർത്തമായിട്ട് ഞാൻ കരുതുന്നു. ഇതിനൊരുക്കിയവരും ഇതിൽ പങ്കെടുത്തവർക്കും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് PP ഉമ്മൻ, മിഴവേലി ഹോളി ഇന്നസെൻസ് ഓർത്തഡോക്സ് ഇടവേലിയിലെ ഒരു അംഗമാണ്. ഞാൻ കഴിഞ്ഞ 1976 മുതൽ 2000 വരെ അലയിലില് വർക്ക് ചെയ്തു. അവിടുത്തെ കോൺഗ്രിഗേഷന് വേണ്ടി എന്നാൽ കഴിയുകയും ചെയ്തു. 2000 ഞാൻ തിരിച്ചു പോന്നു. ഇപ്പോഴെ നാട്ടിലെ കുറേയൊക്കെ ആത്മീയ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഭാര്യ സാറാമ്മ ഉമ്മൻ അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് 3 മക്കളാണ്, അവരെയൊക്കെ കല്യാണം കഴിച്ച് അയച്ചിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം ഓർപ്പിക്കുവാനുള്ളത്, ഞാൻ അലയിലായിരുന്നപ്പോഴേ ആ ഇടവകയ്ക്ക് വേണ്ടി, ആ കോൺഗ്രിഗേഷന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു.
അതിലൊക്കെയും എനിക്ക് കൈത്താങ്ങലായിട്ട് അവിടെ ഉള്ളവരെല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയവും. എന്നാലും ഞാൻ അവിടെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. അതിലെ എനിക്ക് അതിയായ സന്തോഷമാണ്. ഇപ്പോഴവിടെ ഒരു ദേവാലയം പണിയുന്നു എന്ന് കേൾക്കതിൽ അതിയായ സന്തോഷവും. ആ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യും. നാം എവിടെയായിരുന്നാലും ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളാണ്. പ്രത്യേകിച്ച് നമ്മൾ പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിന് യഹോവയാ ദൈവമാണ് നമുക്ക് കൂലി തരുന്നത്. നമ്മളെ കാണുന്ന ദൃശ്യമായിരിക്കുന്ന ഒന്നും നമുക്ക് ഉയരത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. അദൃശ്യമായിട്ട് എന്തെങ്കിലും നമുക്കുണ്ടെങ്കിൽ അത് നമ്മെ വഴി നടത്തും, യാതൊരു സംശയവും. ഞാനിത് ഓർപ്പിക്കാൻ കാര്യം, നാം ആലയത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിന് യാതൊരു സംശയവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് എല്ലാവരും എനിക്ക് ഒരു നല്ല യാത്രയപ്പ് തന്നു. 4 വർഷത്തിന് ശേഷം എന്നെ വീണ്ടും അവിടെ വിളിച്ചു. ഞാൻ അവിടുത്തെ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ബഹുമാനപ്പെട്ട അധ്യാസ്ഥാനത്തിൽ പറയുകയാണ് ചെയ്യുന്നത്, ഏതാണ്ട് 20 വർഷക്കാലം ഞാനാണ് കുർബാന അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എത്രമാത്രം ശ്രേഷ്ഠമായ ഒരു ജോലി ഞാൻ അവിടെ ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷത്തോടുകൂടി പറയാൻ സാധിക്കും. എന്നാൽ ദൈവം എനിക്ക് അതിനേക്കാട്ടുള്ള എനിക്ക് പ്രതിഫലം തന്നിട്ടുണ്ട്. എന്നോടുകൂടെ പ്രവർത്തിച്ച പല വ്യക്തികളും ഇന്ന് ഈ ദേവാലയത്തിൽ ഇരിപ്പോൾ എനിക്കറിയാം ഞാൻ എത്രമാത്രം സിൻസിയറായിട്ടാണ് അവിടെ പ്രവർത്തിച്ചതെന്ന്. ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നവരും അങ്ങനെ ചെയ്യുന്നു എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പറയുവാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എല്ലാ നന്മകളും അലയും ഇടവുകയ്ക്ക് വേണ്ടി ഞാൻ നേരുവാണ് ചെയ്യുന്നത്. അവിടെ പണിതിരുന്ന ദേവാലയം അതിവേഗം പൂർത്തീകരിക്കപ്പെട്ട് ദൈവത്തിൽ സമർപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അലയിൽ 1987 മുതൽ 2004 വരെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ വൈഫ് ലീല ജേക്കബ് ഇവിടെ അലയിൽ ഹോസ്പിറ്റലിലെ നേഴ്സായിരുന്നു. 2002 അവർ തിരിച്ചു പോയിരുന്നു മക്കളുടെ പഠിത്തത്തിന് വേണ്ടി. മൂത്ത മകൻ അബുദാബിയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകളും അബുദാബിയിൽ ജോലി ചെയ്യുമ്പോൾ അവധിക്ക് വന്നിട്ടുണ്ട്. മൂന്നാമത്തെ മകൾ ഇവിടെ ഡിഗ്രി കഴിഞ്ഞു നിൽക്കുന്നു. ഈ ഒരു കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ച നിങ്ങളെ ഏവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. മുന്നോട്ടും എല്ലാവിധമായ സഹകരണങ്ങളും എല്ലാവരും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് സജൻ, ഞാൻ നിർണ സ്വദേശിയാണ്. എൻ്റെ ഭാര്യ മിനി, മകൾ വിസ, രണ്ടാമത്തെ മകൾ മാനസ്. എല്ലാവരോടുള്ള സ്നേഹം. എൻ്റെ പേര് ജേക്കബ് സക്രിയ, ഞാൻ മഹത്താനം വെല്ലുവിളികൾ ഇടവയാണ്. എൻ്റെ വൈഫ് ഇവിടെയുണ്ട്, സുല്ല. ഞാൻ 1981 തൊട്ട് 2002 വരെ അലയിലും ഔദാബിലുമായിട്ടും മാറുപാതകമൊക്കെ ചെയ്യുന്നു. 2002 ഇവിടെ വന്ന ശേഷം സെറ്റിൽ ചെയ്യുന്നു. ഞങ്ങൾ വാഗ്ദാനം, ഞാൻ വാഗ്ദാനം വെല്ലുവിളി ഇറവയാണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഞാൻ പള്ളിപണിയുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. ഈ ജനുവരി 10 ആയിരുന്നു എൻ്റെ കൂതാശ. നിങ്ങളിന്ന് വള്ളിക്കാട്ട് പള്ളിയിൽ പോകുന്നുണ്ടെന്ന് അറിവ് കിട്ടി. അതിൻ്റെ തൊട്ടടുത്താണ് വാഗ്ദാനം വെല്ലിയ പള്ളി. പുതിയൊരു പള്ളി പണിയായതുകൊണ്ട് സൗകര്യപ്പെടുമെങ്കിൽ അവിടം വരെ ഒന്ന് വന്ന് അതൊന്ന് കാണണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നടത്തുന്നു. ഞാൻ കെ ഐ തോമസ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ സെൻറ്റ് ജോർജ് കർത്തിയാണ് ഇടവ. ഞാൻ അലയിലെ 83 തൊട്ട് 2007 വരെ ഉണ്ടായിരുന്നു. എൻ്റെ മിസ്സസ് അച്ചാമ തോമസ്. ഞങ്ങളുടെ പള്ളി പണിക്ക് വേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവപ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ണ്ടാകട്ടെ. എൻ്റെ പേര് ജോയ് ഘോഷി, ഏനാഥ് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ ഇടവാങ്ങുമാണ്. എൻ്റെ ഭാര്യ അന്നമ്മ ജോയ്, ഒരു മകളുണ്ട്, ഒരു അലയിലാണ്. എല്ലാവിധ നന്മകളും നോക്കുന്നുണ്ട്. എന്നെ അറിയാത്തവരായിട്ട് ആരും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. 1992 മുതൽ അലയിലെ അംഗമാണ്. എൻ്റെ വീട് കോന്നി ആമക്കുന്ന് സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചയുടെ ഭാഗമാണ്. ഇങ്ങനെയൊരു സംരംഭം ഇവിടെ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം പഴയ തലമുറ എന്ന് ഞാൻ പറയില്ല, പ്രജാപതികൾ, അവർ
അവിടെ പ്രവർത്തിക്കുകയും കോൺഗ്രിഗേഷനെ ഈ ഉമ്മച്ചാനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഇത് പറയാതിരിക്കാനിരിക്കുന്ന വാവിൽ 3:30 ഡ്യൂട്ടിക്ക് ഇടയിൽ നിന്ന് ഓടിപ്പോയി വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അൾത്താലി ഒരുക്കി വെച്ചതിന് ശേഷം ഓടിപ്പോയി ബാക്കി ശുശ്രൂഷ ജോലി നിർവഹിച്ചതിന് ശേഷം വീട്ടിൽ പോയി മടങ്ങി വരുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമ്മച്ചാനൊക്കെ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലായിരുന്നു നമുക്കെല്ലാം അറിയാം. എന്നിട്ട് കൂടി ഏകദേശം 18 വർഷക്കാലം ഇടവകയുടെ അല്ലെങ്കിൽ കോൺഗ്രിഗേഷൻ്റെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച് ദൈവത്തിന് കൃപയാൽ മടങ്ങി വന്ന ഇവിടെ ശിഷ്ടായസ് ഇവിടെ കഴിയുകയാണ്. അതുപോലെ തന്നെ തോമാച്ചായൻ, ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ടായിരുന്നു 3 അച്ചായന്മാരെ കുറിച്ച്, തോമാച്ചായനും ചാക്കോച്ചായനും ഉമ്മച്ചായനും. അത് 2 അച്ചായന്മാരും നാട്ടിലെത്തിയിട്ടുണ്ട്, കുടുംബമായി സന്തോഷമായിട്ട് ഇവിടെ കഴിയുന്നു. 1 അച്ചായൻ ഇപ്പോഴും അവിടെയുണ്ട്, പുതിയ പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നെടുന്തൂണായിട്ട് കൺവീനറായിട്ടും ഞങ്ങൾ കൺവീനറായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹവും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ മടങ്ങി വരുന്നു. എങ്കിലും ഇവരൊക്കെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പം ഇവരെല്ലാം വന്നുകൂടി ഇത് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം. പഴയ ആ വ്യക്തികളൊക്കെ ഇത്രയും പേരിൽ ഒരുപാട് പേര് വരാനുണ്ടിനിയും അവർക്ക് എന്തോ കാരണവശാൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം നടത്തിയ, അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനെ ഞാൻ ദൈവനാമത്തിൽ അദ്ദേഹത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ പഴയ വ്യക്തികൾക്കും വേണ്ടി, അംഗങ്ങൾക്കും വേണ്ടി, ഈ ജോസ് ചാനോട് നിന്ന് സണ്ണി ചാനോട് നിന്ന് പോരുമ്പോൾ സണ്ണി ചാനോട് വളരെ ഗൗരവമായിട്ട് ഞാൻ നിർദ്ദേശം വെച്ചിട്ടാണ് കേട്ടത്. നാട്ടിൽ ചെന്നതിന് ശേഷം നാട്ടിലുള്ള നമ്മുടെ പഴയ എല്ലാ മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സംഘമം എവിടെയെങ്കിലും നടത്തണം എന്ന് ഒരു ചുമതല ഏൽപ്പിച്ചാണ് സത്യത്തിൽ ഈ സണ്ണിച്ചാനെ വിട്ടു. ഇപ്പം ഈ സംഗമത്തിൻ്റെ ചുമതലയും അച്ഛൻ സണ്ണിച്ചാനോട് കൊടുത്തിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ഈ വലിയ മഴയുടെ സാഹചര്യത്തിലൊക്കെയും ഇത്രയും പേര് ഇവിടെ വന്നുകൂടാൻ കഴിഞ്ഞ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഭാര്യ ബിജി വന്നിട്ടുണ്ട്, എൻ്റെ മോന് കൊച്ചുമോള്, അതുപോലെ തന്നെ എൻ്റെ കസിൻ ബ്രദർ മിസ്റ്റർ ബി ജി മാത്യു മോന് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ദൈവനാമത്തിന് ഞാൻ സ്തുതികരേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്വീകരിക്കുന്നു. എൻ്റെ പേര് മോഹൻ സിംഗ് പുന്നൂസ്, ഞാൻ മോലയിടം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി ഇടവകാംഗമാണ്. കഴിഞ്ഞ 3-4 വർഷമായി അലൈൻ ഇടവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഈ അലൈൻ ഇടവയ്ക്ക് വേണ്ടി ഇന്ന് നടന്ന ഈ സ്നേഹ സംഗമത്തിൽ അലൈൻ ഇടവയ്ക്ക് വേണ്ടി മുമ്പ് പ്രവർത്തിച്ച വളരെ കാണുവാനും പരിചയപ്പെടുവാനും കഴിഞ്ഞതിൽ അതിയായി സന്തോഷിക്കുന്നു. എൻ്റെ പിതാവ് വന്നിട്ടുണ്ട്, മാണി പുന്നൂസ്. ദീർഘകാലമായി സൗദിയുടെ പ്രദേശങ്ങളിൽ നമ്മുടെ ഓർത്തഡോക്സിൻ്റെ വിവിധ കൂട്ടായ്മകൾ നടത്തി ഇപ്പോൾ നാട്ടിലേക്ക് വിശ്രമ ജീവിതത്തിനായി കടന്നു വന്നിരിക്കുന്നു. ഇപ്പോൾ മൂലയുടെ സെൻറ്റ് മേരീസ് പള്ളിയിൽ പ്രവർത്തിക്കുന്നു. എൻ്റെ ഭാര്യ സൂസൻ, അവൾ അലൈനിലെ തവാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്, മോൾജി, അവൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങൾ, ജോഹാനും ജീവോണും 2 പേര്. പിന്നെ എൻ്റെ കസിൻ സഞ്ജുവും വന്നിട്ടുണ്ട്. എല്ലാവരെയും കണ്ടതിൽ അതിയായ ദൈവത്തെ സന്തോഷിക്കുകയും മാതൃപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമം പറയട്ടെ. എൻ്റെ പേര് സുബോധ്. ഞാൻ 2006 മുതൽ 2012 മെയ് മാസം വരെയുള്ള ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഈ ഇടവകയുമായിട്ട് വളരെ കൂടുതൽ അടുത്ത് ഇടപഴകാൻ ദൈവം അവസരമൊരുക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല ഓർമ്മകളായി ഇപ്പോഴും നിലനിൽക്കുന്നു. ഇവിടെ ഇത്ര ഒരു കൂട്ടായ്മയിൽ പങ്കുചേരുവാൻ ദൈവം ഒരുക്കി തന്ന കൃപയോർത്ത് നന്ദിയറിഞ്ഞ് തുടസ്തോത്രം ചെയ്യും. എല്ലാവരും ഇന്ന് കാണുവാൻ വീണ്ടും ആ സന്തോഷത്തിലൊന്ന് പങ്കുചേരുവാൻ ദൈവം ഇടയാക്കിയല്ലോ എന്ന് ഓർക്കുകയും ചെയ്യുന്നു. എൻ്റെ കൂടെ എൻ്റെ വൈഫ് മകനും വന്നിട്ടുണ്ട്. വൈഫിൻ്റെ പേര് മഞ്ജു. അദ്ദേഹം ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. മകൻ ജെറി 1-ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ സ്വദേശം അഞ്ചൽ ആലഞ്ചേരി സെൻറ്റ് മേരീസ് ഇടവകയാണ്. അലൈനിലെ ഇടവക എത്രയും പെട്ടെന്ന് തന്നെ പണി തീർന്ന് എല്ലാവർക്കും ഒന്നിച്ച് ആരാധിക്കാനുള്ള അവസരം ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഞങ്ങളെയും
നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഓർത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സംഗമത്തിന് ഇടയാകാൻ സന്തോഷമുണ്ട്. ഞാൻ എന്നെ അറിയിച്ചത് തോമാച്ചാടാണ്. തോമാച്ചാട് ഞാൻ എല്ലാവരെയും വിളിക്കണം, എല്ലാവരുമായിട്ടൊന്ന് കാണണം. നല്ലൊരു പരിപാടിയാണ്. ഞാൻ പറയുകയും ചെയ്തു. പിന്നെ എൻ്റെ കൂടെ പട്ടാഴിയിലാണ്. എൻ്റെ പേര് അലക്സാണ്ടർ. എൻ്റെ ഭാര്യ മറിയാമ്മ അലക്സാണ്ടർ വന്നിട്ടുണ്ട്. 31 വർഷം ഞാൻ അലൈൻ അബുദാബി റാസർക്കുമായിട്ട് വർക്ക് ചെയ്തു. 2011 അവസാനത്തോടെ ഞാൻ തിരിച്ചു പോകും. ഇപ്പോൾ ഇവിടെ ഞാൻ നാട്ടിൽ കഴിയുകയാണ്. കവിയൂർ ശ്ലീബ ഓർത്തഡോക്സ് കുടവാറ 68 മുതൽ 93 വരെ അലൈനിൽ മെമ്പറായിട്ടും മറ്റു കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗഹഭരണം നാട്ടിൽ കഴിയുന്നു. എൻ്റെ ഭാര്യ അമ്മൻ തോമസ് കുടവാറ, മകൻ എറണാകുളത്ത് ജോലി ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആലീസ് ബാബു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ബാബു ബ്രിട്ടീഷ് ബൈ. അവർക്ക് വരാൻ സാധിച്ചില്ല. ഇന്നിവിടെ വരാൻ സാധിച്ചിട്ടുള്ള സന്തോഷമുണ്ട്. ഞങ്ങൾ 1974 മുതൽ അലൈനിലെ മെമ്പറാണ്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു, ക്യാൻസൽ ചെയ്തിട്ടില്ല, വന്നും പോയിരിക്കുന്നു. വേറെ എല്ലാ പിള്ളേർ രണ്ടുപേരും അലൈനിലുണ്ട്. ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അവിടെ തന്നെ ഉണ്ട്. ഇപ്പം ഞാനും അവിടെ തന്നെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഞങ്ങളെ അറിയാം. ഇവിടെ ഈ ഞങ്ങൾ താമസിക്കുന്നത് കോട്ടയത്ത് തന്നെയാണ്. കളത്തിപ്പടി ഏലിയാക്കത്തൊരു മെമ്പറാണ്. അറിയാം മഞ്ജു. എൻ്റെ ഹസ്ബൻഡ് മിസ്റ്റർ കുന്നൂസ് മഞ്ജു. എനിക്കൊരു മകളുണ്ട് ശൈന. ഞങ്ങളെല്ലാവരും ഇപ്പോഴും അലൈൻ സെൻ്റ് ഡയനോസിയസ് ഓർത്തഡോക്സ് ഡയറിയിലെ മെമ്പേഴ്സാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവം വെച്ചാൽ എത്രയും വേഗം ഞങ്ങൾ ആ പള്ളി പണിത് തീർത്ത് എല്ലാവരും ഒരുമിച്ച് ആ പള്ളിയിൽ ആരാധിക്കുവാനായിട്ട് ദൈവത്തോടെ എപ്പോഴും അപേക്ഷിക്കുന്നു. അതുപോലെ നാട്ടിൽ നിന്നും അവിടെ ആയിരുന്നവരുടെ നാട്ടിൽ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത ഞങ്ങളുടെ ഒരുപാട് ഒരുപാട് എന്ന് പറഞ്ഞാൽ വളരെ ക്ലോസ്ഡായിട്ട് പ്രവർത്തിച്ച എല്ലാവരും ഉണ്ട്. അത് എല്ലാവരെയും പേരുപേരായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഉമ്മച്ചായനും തോമാച്ചായനും തോമാച്ച രണ്ട് തോമാച്ചായനും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും വളരെ ഒന്നിച്ച് പ്രവർത്തിച്ചവരാണ്. അന്നൊക്കെയും പല കാര്യം എല്ലാ കാര്യങ്ങളിലും സ്കൂൾ വിദ്യാഭ്യാസത്തിനും പിന്നെ എല്ലാ കാര്യം പള്ളിയുടെ ആവശ്യങ്ങൾക്കെല്ലാം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു സന്തോഷത്തോടെ. എല്ലാവരും അന്നായിരുന്നു. എപ്പോഴും വരെ നാട്ടിലായിരിക്കുന്നെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. ഇനിയും മേലിലും പ്രാർത്ഥിക്കണം. ആ പള്ളിയുടെ ശിലാസ്ഥാപനം എത്രയും വേഗം നടന്നു കാണുവാൻ ദൈവം തമ്പായ സഹായിക്കട്ടെ. നാട്ടിലായിരിക്കുന്നവരോട് നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും വീണ്ടും യാചിക്കുകയാണ്. അതുപോലെ രാജുവൊക്കെയും എല്ലാവരും കടന്നു വന്നിരിക്കുന്നവർ എല്ലാവരും കടന്നു വന്ന് എല്ലാവരെയും കാണുവാനൊരു അവസരം ലഭിച്ചതും അത് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം കൂടുതലായി എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊന്ന് വാക്കിലേക്ക്. പഴയക്കാർക്കൊക്കെ എന്നെ അറിയാം. പഴയ പുതിയ ചില മെമ്പേഴ്സിനൊന്നും അറിയത്തില്ല. ഞാൻ 1979 മുതൽ 2007 വരെ അലൈൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. അദ്ദേഹം വന്നിട്ടില്ല. പിള്ളേർ 4 പേര് ഒരു അലൈൻ വന്നിട്ടുണ്ട്. റോബൻ റോയ് അലൈനിൽ ഞങ്ങൾക്കൊരു പള്ളിയുണ്ടായി. അവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അതിനുവേണ്ടി ബുധനാഴ്ചകളിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഹാമചെന്ന സമയത്താണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ദൈവം അനുവദിച്ചാൽ എല്ലാവരെയും വീണ്ടും കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഈ ഒരു സംഗമത്തിന് വരുന്ന പങ്കുകൊള്ളാൻ സാധിച്ചതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനവസരം തന്ന് എന്നെ ഓർത്ത് വിളിച്ചവരെ എല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. ദൈവത്തിൻ്റെ സ്തുതി. എൻ്റെ പേര് ഞാൻ ആവർത്തിക്കേണ്ടതില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ദിവ്യ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഈ ദേവാലയത്തിലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ കബറിടത്തിൻ്റെ സമീപത്തും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ഇടയായത് ദൈവത്തിൻ്റെ ഈ ബഹുതായ കൃപയും കരുണയും മാത്രമാണ്. ഈ സമ്മേളനം ഇവിടെ വിളിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ദൈവനിയോഗമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. ഈ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഈ പരിശുദ്ധൻ്റെ ദിവ്യ സാന്നിധ്യത്തിൽ വന്ന് ഒരുമിച്ചുകൂടി നമ്മുടെ പ്രാർത്ഥനകൾ അപേക്ഷകൾ ദൈവസന്നിധിയെ സമർപ്പിക്കുവാൻ കിട്ടിയ ഈ സ്വർഗീയ അവസരം
വേണ്ട വിധം നമുക്ക് വിനിയോഗിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മളെ വഴി നടത്തും. നമ്മുടെ പണികളൊക്കെയും ഉദ്ദേശിക്കുന്ന പോലെ തീർക്കുവാനായിട്ട് ദൈവം സംഗതിയാക്കും എന്ന് പ്രത്യാശിക്കുകയും ചെയ്യാം. ഈ അവസരത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യവർഗത്തെ രക്ഷിപ്പാനായിട്ട് ആഗ്രഹിച്ചു, പ്രവർത്തിച്ചു, വീണ്ടെടുത്തു, തൻ്റെ രക്തം തിരുരക്തം മറുവിലയായി കൊടുത്ത് മനുഷ്യനെ വീണ്ടെടുത്തു സ്വർഗത്തിലേക്ക് ഇറങ്ങുന്ന അവസരത്തിൽ പറഞ്ഞു, നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തിനായിട്ട് കാത്തിരിക്കണം. കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും മാത്രമല്ല ഈ ലോകത്തിൻ്റെ നാനാഭാഗത്തും എല്ലാ കോണുകളിലും പോയി എൻ്റെ സാക്ഷികളാകാൻ കഴിയും എന്ന് പറഞ്ഞ് അവരെ ഒരു ദൗത്യം പ്രമേൽപ്പിച്ചു. അത് വളരെ വിശ്വസ്തമായിട്ട് അത് കൈകാര്യം ചെയ്തു. 120 പേരടങ്ങുന്ന ഒരു സംഘം, അതിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യമറിയ ഉണ്ടായിരുന്നു, സ്ത്രീയന്മാരുണ്ടായിരുന്നു, മറ്റു വിശ്വാസികൾ. അങ്ങനെ 120 പേരടങ്ങുന്ന സംഘം മർക്കോസിന്റെ മാളിയെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിൽ പെന്തക്കോസ്തിയുടെ നാളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് അവിടെ അവരുടെ മേൽ ആവസിച്ചു. അവരെ ശക്തരാക്കി വേറൊന്നിനുമല്ല, അന്യ നാടുകളിൽ പോയി കർത്താവിൻ്റെ സുവിശേഷം പോകുന്ന നാട്ടിലെ ഭാഷയിൽ സംസാരിക്കാനുള്ള നൽബലം നൽകിക്കൊണ്ടാണ് അവരെ അനുഗ്രഹിച്ചത്. ഈ സാക്ഷികളാക്കുവാനായിട്ടാണ് മലകരവർത്തരവും സുറിയാനി സഭയിലെ നമ്മുടെ അംഗങ്ങളായിരിക്കും നമ്മെ ഉപരിയും തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവം വേർതിരിച്ചിരിക്കുന്നുള്ള സത്യം നമ്മൾ മറക്കാൻ പാടില്ല. അലയിലായാലും അബുദാബിയിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും നമ്മൾ ദൈവത്തിൻ്റെ സാക്ഷികളായിരിക്കും എന്നൊക്കെ വണ്ണമാണ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ സാക്ഷികളാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ സമ്മേളനത്തിനുള്ള ഒരു പ്രത്യേകത, ലോക മലയാളികളെല്ലാം ഓണം ആഘോഷിക്കുന്ന ഒരു സുദിനമാണ്, സുദിനത്തിൻ്റെ സുദിനങ്ങളിലാണ് ഒരു ദിവസമാണ് ഇന്ന് ഓണം എന്ന് പറയുമ്പോൾ. ഒരുമയുടെയും നന്മയുടെയും ആഘോഷങ്ങൾ സ്വന്തമാക്കിയ മലയാളികളുടെ സമൂഹം ഈ ഓണ ഒരുമ ആഘോഷം, ഒരുമ നന്മ ആഘോഷം, മനുഷ്യ മലയാളി എന്നീ വാക്കുകൾ മലയാളം ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിൻ്റെ ആദ്യത്തെ അക്ഷരെഴുതിയാൽ ഓണമാകും. നമ്മൾ ഒരുമ ഉണ്ടായിരിക്കണം. ഒരുമയുടെയും നന്മയുടെയും ആഘോഷങ്ങളാണ് ഇന്ന് ലോക മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കേണ്ടത് നമുക്ക് ഒരുമയും ഒത്തൊരുമയും സ്നേഹവും സൗഹാർദ്ദവും ദൈവസന്നിധിയിലുള്ള വിനയവും വെടിപ്പും വിശുദ്ധിയുമാണ് നമ്മുടെ പള്ളിപണിയായിട്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഒരുമയോടെ നമുക്ക് നഷ്ടപ്പെടാതെ ദൈവ സാക്ഷികളായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. നാം എല്ലാം പരിശുദ്ധാത്മാവിനെ വിശുദ്ധ മാമോദീസായിലൂടെ വിശുദ്ധ മുറോന അഭിഷേകത്തിലൂടെ പ്രാപിച്ചവരാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മളിലുള്ള പരിശുദ്ധാത്മാവിന് വേണ്ട വിധം പ്രവർത്തിക്കാൻ ആവുകയില്ല എന്നുള്ള ഒരു സത്യം മാത്രമാണ്, ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യമാണ്. അതിന് മറുപരുന്ന് പരിശുദ്ധ സഭ പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിട്ടുണ്ട്. ആരാധനപരമായിട്ടുള്ള ജീവിതത്തിലൂടെ, ഭൂതാശാപരമായിട്ടുള്ള ജീവിതത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ നേടിയെടുത്ത് നല്ല സാക്ഷികളായി ഈ ലോകത്ത് ജീവിക്കുവാനും ഈ പള്ളിപണി എത്രയും മനോഹരമായിട്ട് പണിയുമ്പോൾ പണി തീരുമ്പോൾ എത്രയും മനോഹരമായി തീരുന്നത് അത് ദൈവത്തിനൊരു തിരുവൻകാഴ്ചയെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സംഗതിയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇതിൻ്റെ അവസരം നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛനോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്നോട് കേട്ടിരുന്ന നിങ്ങളോടുള്ള സന്തോഷവും സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വരെയും വർത്തമാനിക്കുകയാണ് ബിജിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ജിബു ആണ് ഇപ്പോൾ എത്തിയത്. ജിബു അവിടെ യുദ്ധത്തിൻ്റെ ഒരു നല്ല പ്രവർത്തകനാണ്. ജിബുവിനെയും സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഈ സമയത്ത് പലരും ഇവിടെ ഓർമ്മിച്ച പോലെ അലയിലിടവയിൽ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി സേവനമനുഷ്ഠിച്ച ഇടവയിൽ അവിടെ ഒരു ദേവാലയം ഉയർന്നു കാണുവാൻ വളരെയധികം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച നിങ്ങളെ എല്ലാവരെയും നേരിട്ട് കാണുവാനും പരിചയപ്പെടുവാനും സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഇപ്പോൾ ഈ സമയത്ത് ഈ പഴയ സെമിനാരിയുടെ ചരിത്രപരമായ പ്രാധാന്യവും മറ്റ് ഇവിടെയുള്ളതായ അനുബന്ധമായ ബിൽഡിങ്സിനെ പറ്റിയുള്ളതായ വിശദ വിവരങ്ങളും ഇവിടെ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാരെ പറ്റിയുള്ള വിവരങ്ങളും എല്ലാം വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ നമ്മോട് അറിയിക്കും. ബഹുമാനപ്പെട്ട അച്ഛനും ഞാൻ ഒരേ സമയത്ത് ഇവിടെ സെമിനാരിയിൽ പഠിച്ചവരാണ്. എൻ്റെ ജൂനിയറായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ. പ്രത്യേകിച്ച് ഈ പഴയ സെമിനാരിയുടെ മാനേജേഴ്സായിട്ട് മുൻ വർഷങ്ങളിലൊക്കെ വളരെയധികം പ്രായമുള്ള
വന്നിയ വയോധികരായ വൈദികരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഈ പഴയ സെമിനാരിയുടെ മാനേജരായിട്ടുള്ള ദൗത്യം ഏറ്റെടുത്തത്. ശേഷം ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു സംഗതി, പരിശുദ്ധനായ ഒട്ടശ്ശേരി തിരുമേനിയുടെ പെരുന്നാളുകളിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായ ശുശ്രൂഷകളിലുമൊക്കെയും സഭ കൊടുത്ത ഒരു പ്രാധാന്യം, ആ തരത്തിലൊരു തലത്തിലേക്ക് പെരുന്നാളുകളെയും ശുശ്രൂഷകളെയും കൊണ്ടുവരുവാൻ അഹോരാത്രം പ്രയത്നിച്ച ഒരു ശ്രേഷ്ഠ വൈദികനാണ് ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ. അത് ഇവിടെ പ്രസ്താവിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. പരിശുദ്ധ സഭയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേന്ദ്രമായി ഈ പൗരാണികമായ സ്ഥലത്തെ ആക്കി തീർക്കുന്നതിലും പ്രത്യേകിച്ചും പരിശുദ്ധ പിതാക്കന്മാരുടെ പെരുന്നാളുകളൊക്കെയും വളരെ ചിട്ടയോടെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആഘോഷിക്കുന്ന കാര്യത്തിലും ഈ നാലുകെട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൻ്റെതായ പവിത്രതയോടുകൂടെ സൂക്ഷിക്കുന്നതിലുമൊക്കെ അച്ഛൻ കാണിക്കുന്ന ആ വിഗ്രഹതയും താല്പര്യവും പ്രത്യേകം എടുത്തു പറയേണ്ട സംഗതിയാണ്. ഈ സമയത്ത് ഈ പഴയ സെമിനാരിയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ അറിയിക്കും. ബഹുമാനപ്പെട്ട സജി അച്ഛൻ, കമ്മിറ്റി അംഗങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, ദൈവത്തിൻ്റെ ദേവാലയ പണിയുടെ ഭാഗമായിട്ട് ഒരു പൊതുകാര്യത്തിന് വേണ്ടി പരിശുദ്ധ ഒട്ടശ്ശേരിൽ ഗിയോറിസ് മാർ ദിയോനീസിയസ് ജുമിനിയുടെ അക്കബറിടം സ്ഥിതി ചെയ്യുന്നതായ ഈ പുണ്യഭൂമിയിൽ വന്ന് ഒന്നിച്ചിരുന്ന് അല്പനേരം പ്രാർത്ഥിക്കുവാൻ കണ്ടെത്തിയ ഈ വലിയ അവസരത്തെ വളരെ സന്തോഷത്തോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിച്ചതായ ബഹുമാനപ്പെട്ട അച്ഛനോടും അതുപോലെ തന്നെ അതിൻ്റെ ചുമതലക്കാരുള്ളതായ പ്രത്യേക നന്ദിയും അനുമോദനവും ഈ സമയത്ത് അറിയിക്കുകയാണ്. പലപ്പോഴും പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് നാട്ടിൽ വരുമ്പോൾ അവരുടെ മീറ്റിങ്ങുകളൊക്കെ പരിമലയിലാണ് കൂടാറ്. എന്നാൽ ആദ്യമായിട്ടാണ് ഒരിടവക പരിശുദ്ധൻ്റെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് മനസ്സ് കാണിച്ചത്. വലിയ സന്തോഷമുണ്ട്. ഇക്കാര്യത്തിൽ എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഈ പുരാതന പഴയ സെമിനാരിയെക്കുറിച്ച് നിങ്ങളോട് അല്പസമയം സംസാരിക്കും. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി സഭയ്ക്ക് ചെയ്ത സംഭാവനകളെക്കുറിച്ചും നീണ്ടുനിന്നതായ പരിശുദ്ധൻ്റെ അധിനിവേശ ശക്തികളോടുള്ളതായ എതിർപ്പും അവരോടുള്ള പോരാട്ടവും എല്ലാം നമുക്ക് അറിയാവുന്നതാണ്. പരിശുദ്ധ സഭ തിരുമേനിയെ പരിശുദ്ധനായിട്ട് ഉയർത്തി. അതിനുശേഷം തിരുമേനിയുടെ കബറിടത്തിൽ വിശ്വാസികൾ എത്തിച്ചേർന്നു തുടങ്ങി. അതുപോലെ തന്നെ തിരുമേനിയുടെ നാമത്തിൽ പള്ളികൾ സ്ഥാപിച്ചു തുടങ്ങി. തിരുശേഷിപ്പുകൾ പലയിടത്തും സ്ഥാപിച്ചു തുടങ്ങി. പെരുന്നാളുകളിൽ വിശ്വാസികൾ വന്നു ചേർന്നു. ഭാരതീയ ദർശനം നമ്മൾ പഠിക്കുമ്പോഴും ഒരു വ്യക്തിയിൽ മൂന്ന് യോഗങ്ങൾ ഒന്നിച്ച് സമന്വയിച്ചാൽ ഋഷി എന്നാണ് വിളിക്കുന്നത്. അത് മൂന്ന് യോഗങ്ങളാണ്: ഭക്തിയോഗ, രാജയോഗ, കർമ്മയോഗം. ഈ മൂന്നുകളെ ഒന്നിച്ച് കൂടുന്നതായ, സമന്വയിക്കുന്നതായ ഒരു ജന്മം ശ്രേഷ്ഠ ജന്മം തന്നെയാണെന്നാണ് ഭാരതീയ ദർശനത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തിരുമേനി വളരെ ശക്തനായ ഒരു കർമ്മയോഗിയായിരുന്നു. നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനോടകം തന്നെ അറിയാം, തിരുമേനി പരിശുദ്ധ സഭയും സഭയ്ക്ക് വേണ്ടിയും അതിൻ്റെ ഭരണ സംവിധാനത്തിനു വേണ്ടിയും നിലകൊണ്ടതായ ആ ഭരണ കാര്യക്ഷമത. തിരുമേനി ഒന്നുകൊണ്ട് മാത്രമാണ്, തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനുള്ളതായ എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായത്. അതുകൊണ്ട് ശക്തനായ ഒരു കർമ്മയോഗിയായിരുന്നു തിരുമേനി. അതുപോലെ തന്നെ തിരുമേനി ശക്തനായ ഒരു ജ്ഞാനയോഗിയായിരുന്നു. ഈ സെമിനാരിയുടെ മൽപ്പാനായിരുന്നു. അതുപോലെ തന്നെ തിരുമേനിയാണ് ആദ്യമായിട്ട് മലങ്കര സഭയിൽ ഒരു വേദശാസ്ത്ര ഗ്രന്ഥം എഴുതുന്നത്, മതോപദേശ സാരം എന്ന് പറഞ്ഞതായ പുസ്തകം. അപ്പോൾ ഭക്തിയും കർമ്മയോഗവും ജ്ഞാനയോഗവും അത്
അതുപോലെ തന്നെ ഭക്തിയോഗിയും ആയിരുന്നു തിരുമേനി. നമുക്ക് തിരുമേനിയുടെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കറിയാം, തിരുമേനിയെ വധിക്കുവാനായിട്ട് കടന്നു വരുന്നതായ കൊലയാളി തിരുമേനി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായ നിമിഷങ്ങളെ കണ്ട് തിരിച്ചു പോകുന്നതായ ഒരു സംഭവം തിരുമേനിയുടെ ജീവചരിത്രത്തിലുണ്ട്. തിരുമേനി രാത്രിയുടെ യാമങ്ങളിലിരുന്ന് പ്രാർത്ഥിച്ചിരുന്നു, പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ഈ ഭക്തിയും ജ്ഞാനവും കർമ്മവുമാണ് തിരുമേനിയെ അത്രമാത്രം ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ സഭ തിരുമേനിക്ക് നൽകുന്നത് ഗുരുദക്ഷിണയായിരുന്നു ഈ പരിശുദ്ധ പദവി. പലപ്പോഴും പലർക്കും ഇതിനോടെല്ലാം എതിർപ്പുകൾ നിലനിൽക്കുന്നതായ ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ സഭ ധൈര്യപൂർവ്വം തിരുമേനിയെ പരിശുദ്ധനായിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തു. അതുകൊണ്ടാണ് ആ കബറിടത്തിൽ എഴുതി വച്ചിരിക്കുന്നത്, നിങ്ങൾ വായിച്ചാൽ അറിയാം, ടൈം വിൽ നോട്ട് ഡിം ഹിസ് ഗ്ലോറി എന്ന് ആ കബറിടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. ഒരിക്കലും കാലത്തിന് മായ്ച്ചു കളയാൻ പറ്റാത്തതായ ഒരു ഗ്ലോറി തിരുമേനിയിലുണ്ടെന്ന് അന്ന് കബറടക്കിയ ആ സമയത്ത് പിതാക്കന്മാർ എഴുതി വച്ചത്. അത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യനെ പോലെ. അതുകൊണ്ട് പരിശുദ്ധൻ്റെ കബറിടത്തിൽ നാമത്തിൽ പണിയുന്നതായ ദേവാലയം അതിൻ്റെ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഴയ സെമിനാരിയെക്കുറിച്ച് പ്രിൻസിപ്പൽ അച്ഛൻ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. ഈ കാണുന്നതായ പഴയ സെമിനാരി സ്ഥാപിച്ചതായ ജോസഫ് മാർ ദിവിനാസിസ് പുലിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിയുടെ കബറിടമാണ് ചാപ്പലിനുള്ളിൽ. തിരുമേനിയെ നമ്മൾ അന്ന് തിരുമേനിയെ കിടത്തിയാണ് കബറടക്കിയത് എന്നുള്ളൊരു വിശ്വാസം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ കബറിടം ഇങ്ങനെ മറ്റ് പിതാക്കന്മാരുടെ കബറിടം പോലെയല്ല, ജോസഫ് മാർ ദിവിനാസ് തിരുമേനിയുടെ കബറിടം എന്ന് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. തിരുമേനി കുന്നംകുളം സ്വദേശിയായിരുന്നു. ഇട്ടുപുറമ്പനായിട്ട് ഇവിടെ വന്ന് ഇവിടെ താമസിച്ച് ഈ പഴയ സെമിനാരിയും ഈ ചാപ്പലും നിങ്ങൾ കാണാൻ പോകുന്ന മൂന്ന് നിലയുള്ള നാലുകെട്ടും ചേർന്നുള്ളതായ ആ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത്, അതിന് നേതൃത്വം നൽകിയത് ഈ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവിനാസിസ് ഒന്നാമൻ തിരുമേനിയാണ്. ഈ ചാപ്പലും അതിനോട് ചേർന്നുള്ളതായ മൂന്ന് നിലയുള്ളതായ നാലുകെട്ടുമായിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നത്. പ്രിൻസിപ്പൽ അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഇത് കോട്ടയം സെമിനാരി, കോട്ടയം കോളേജ് തുടങ്ങിയ പേരുകളിലൊക്കെ അക്കാലത്ത് അറിയപ്പെട്ടിരുന്നതാണ്. പിതാക്കന്മാര് നാലുപേരിവിടെ കബറടങ്ങിയിട്ടുണ്ടെന്ന് അച്ഛൻ ഓർമ്മിച്ചു. പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനിയുടെ കബറിടം ചാപ്പലിന്റെ തെക്കുഭാഗത്താണ്. അതുപോലെ തന്നെ പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവിനാസ് രണ്ടാമൻ തിരുമേനിയുടെ കബറിടം, അതുപോലെ ഈ സെമിനാരിയുടെ പ്രിൻസിപ്പളായിരുന്നതായ പോലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെയും കബറിടം വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവരെല്ലാം ശക്തമായ നേതൃത്വം ഈ സഭയ്ക്ക് നൽകിയതാണ്. പോലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയുടെ കാലഘട്ടത്തിലാണ് ഈ സെമിനാരിയെ ആഗോള തലത്തിലേക്ക് ഉയർത്തുവാനായിട്ട് സാധിച്ചത്. നിങ്ങൾക്ക് പരിചയമുണ്ട് എന്ന് തന്നെ എനിക്കറിയാം. ജോസഫ് മാർ ദിവിനാസിയോസ് രണ്ടാമത്തെ തിരുമേനിയുടെ കാലത്ത് കേരളത്തിലെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തിരുമേനിക്ക് സാധിച്ചു. ഏകദേശം 250 പരം സ്കൂളുകൾ അന്ന് തിരുമേനി സ്ഥാപിച്ചു. ഇവിടുത്തെ സാമൂഹ്യ അനാചാരത്തിനെതിരെയും മറ്റുള്ളതായ പ്രവർത്തനങ്ങളിലും തിരുമേനി പങ്കുകൊണ്ടു. ശക്തമായ ഒരു സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ പുലിക്കോട്ടെ ജോസഫ് മാർ ദിവിനാസ് തിരുമേനി ഇന്ന് നിലകൊള്ളുന്നു. പലർക്കും അതറിയില്ല എന്നുള്ളതാണ് സത്യം. സെമിനാരിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നീടുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ സഭ വളർന്നു, ഭദ്രാസനങ്ങളുണ്ടായി, കൂടുതൽ വൈദികർ ആവശ്യമായിട്ട് വന്നു. അപ്പോൾ ഈ സെമിനാരിയോട് ചേർന്നുള്ള അനുബന്ധ കെട്ടിടങ്ങളും അതിനോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങളുണ്ടായി. സെമിനാരി സെറാംപൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കോഴ്സുകളെല്ലാം ക്രമീകരിച്ചു. നിങ്ങൾ കയറി വന്നപ്പോൾ കണ്ടതായ കെട്ടിടങ്ങളിൽ ഒന്ന്, വലതുഭാഗത്ത് കാണുന്നതായ ആദ്യത്തെ കെട്ടിടം സോഫിയ സെൻ്ററാണ്. സോഫിയ സെൻ്ററിൽ പ്രധാനമായിട്ടും എക്യുമെനിക്കൽ മീറ്റിങ്ങുകൾ,
അതുപോലെ തന്നെ താമസിക്കുവാനുള്ള സൗകര്യം, അതുപോലെ സെമിനാറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആ കെട്ടിടം മാറ്റിവെച്ചിരിക്കുന്നു. കയറി വന്നപ്പോൾ നിങ്ങളുടെ ഇടതുഭാഗത്തായിട്ട് ആദ്യം കാണുന്നതായ ശ്രുതിയാണ്, സുറിയാനി സംഗീതത്തെ പരിപോഷിക്കുവാനായിട്ട് സ്ഥാപിച്ചിരിക്കുന്നതാണ് ശ്രുതി ലിറ്റർജിക്കൽ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന് ചുമതല വഹിക്കുന്നത് ബഹുമാനപ്പെട്ട എം പി ജോർജച്ചനാണ്. സെമിനാരിയുടെ നാലുകെട്ടിനോട് ചേർന്നുള്ളതായ തെക്കു ഭാഗത്ത് ഓഫീസ് സംവിധാനങ്ങളും ക്ലാസ് മുറികളും ചമാശന്മാര് താമസിക്കുന്നതായ കെട്ടിടവും നിലകൊള്ളുന്നു. അതിൻ്റെ വടക്ക് ഭാഗത്ത് മെസ്സുകളും അതിൻ്റെ മുകളിൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന കെട്ടിടവുമാണ് വടക്ക് ഭാഗത്ത് ഉള്ളത്. സെമിനാരിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്മൃതി എന്ന് പറയുന്നതായ കെട്ടിട സമുച്ചയം, അത് സെമിനാരിയുടെ ലൈബ്രറിയാണ് പ്രധാനമായിട്ടും അവിടെ പ്രവർത്തിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ സെമിനാരിയുടെ ഓഡിറ്റോറിയം, അവിടെയാണ് സഭാ മാനേജിംഗ് കമ്മിറ്റി കൂടുന്നത്. ഈ കെട്ടിടങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോഴും നേരിട്ട് കാണാവുന്നതാണ്. പഴയ സെമിനാരിയിൽ പുരിക്കോട്ടിൽ ജോസഫ്മാർ ദിവിന്യാസു തിരുമേനിയുടെ രണ്ടാമൻ തിരുമേനിയുടെ നാമത്തിൽ ഒരു മ്യൂസിയം പഴയ മാനേജിംഗ് കമ്മിറ്റി ഹാളിൽ പ്രവർത്തിച്ചു ആരംഭം കുറിച്ചു. അതിൻ്റെ ഒന്നാം ഘട്ടം ആരംഭം കുറിച്ചിട്ടുണ്ട്. പരിശുദ്ധനായ വടശ്ശ തിരുമേനിയുടെ പെരുന്നാളോടനുബന്ധിച്ചാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളിരിക്കുന്നതായ ഈ ചാപ്പലാണ് മലങ്കര സഭയിലെ വൈദികരെ പരിശീലിപ്പിച്ച് അവർ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ച് ഇവിടുന്ന് കടന്നുപോയ ഒരു ചാപ്പലാണ്. അതായത് 198 വർഷക്കാലം നിരന്തരമായി പ്രാർത്ഥന കൊണ്ട്, യാമനമസ്കാരങ്ങൾ കൊണ്ട്, ആരാധന കൊണ്ട് ഈ ധന്യമായ ഒരു സ്ഥലത്താണ് നിങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ അനുഗ്രഹത്തിൻ്റെതായ നിമിഷങ്ങളാണെന്ന് നിമിഷം ഓർപ്പിക്കുകയാണ്. സഭയുടെ പ്രധാനപ്പെട്ടതായ ഒരു കേന്ദ്രമാണ് പഴയ സെമിനാരി. ദേവലോകം പരിശുദ്ധ ഭാവതിരുമേയുടെ ആസ്ഥാനം ദേവലോകത്തേക്ക് മാറ്റുന്നതിന് മുമ്പ് പിതാക്കന്മാർ പഴയ സെമിനാരിയുടെ നാലുകെട്ടിലാണ് താമസിച്ച് ഭരണ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് നാലുകെട്ടിൽ ചെല്ലുമ്പോൾ മലങ്കര ഭദ്രാപുരത്തെയുടെ ഔദ്യോഗിക വാസ മുറി നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ നിർത്തുകയാണ്. നേരിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കണ്ടു പറഞ്ഞു തരുവാനായിട്ട് സെമിനാരി വിദ്യാർത്ഥി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവരോടുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ദേവാലയ നിർമ്മാണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപയും നടത്തിപ്പും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിൻസിപ്പൽ അച്ഛൻ ശ്രേഷ്ഠമായ ഒരു സന്ദേശം നമുക്ക് നൽകിയും അത് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. ബഹുമാനപ്പെട്ട സജി അച്ഛന് എൻ്റെ സീനിയറാണ്. ഞാനിവിടെ ഫസ്റ്റ് ഇയർ വരുമ്പോൾ അച്ഛന് തേർഡ് ഇയർ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകമായ കരുതലും സ്നേഹവും അന്നും ഇന്നും നിലകൊള്ളുന്നു. അച്ഛനോടുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കമ്മിറ്റിക്കാരോടുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. കടന്നു വന്ന എല്ലാവരോടുള്ളതായ നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ഈ വിവരം ആദ്യം അറിയിച്ച് അച്ഛൻ വിളിച്ചു പറഞ്ഞു. സന്തോഷപൂർവ്വം സന്തോഷം തോന്നി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ. അതിനോടനുബന്ധിച്ച് ഇവിടെ കമ്മിറ്റിക്കാരിവിടെ വന്നിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടി ഉള്ളതായ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നാലുകെട്ട് 11:30 നാലുകെട്ടും സെമിനാരിയുടെ ലൈബ്രറിയും നിങ്ങൾ കണ്ടതിന് ശേഷം തിരിച്ച് ചാപ്പലിൽ വന്ന് ഉച്ച നമസ്കാരം നടത്തിയതിന് ശേഷം സെമിനാരി മിസ്സുകളിൽ നിങ്ങൾക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ പങ്കുചേരണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കാര്യങ്ങളിൽ നമ്മളെ സഹായിച്ചിരിക്കുന്നത് ഇവിടെ വെക്കേഷൻ ഇവിടെ താമസിച്ചു ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന സെമിനാരി വിദ്യാർത്ഥികളാണ്. അവരുടെ സാന്നിധ്യം നമുക്ക് വളരെ സന്തോഷം പോയിരുന്നതാണ്. ഈ സെമിനാരിയിലെ പഠനകാലങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും സുവർണ കാലഘട്ടമാണ്. ഞങ്ങളൊക്കെ പഠിച്ച 10 വർഷത്തിന് മുമ്പുള്ള കാലഘട്ടത്തെ പറ്റിയുള്ള ചിന്തകൾ മനസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. അതിലേറ്റവും ഊർജ്ജവും അനുഗ്രഹവും പകരുന്നതാണ് ഈ ചാപ്പൽ എന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ഉറപ്പിച്ചു. അപ്പോൾ ഈ ഇന്നത്തെ ധ്യാനത്തിന് നേതൃത്വം നൽകിയ നമ്മൾ സെമിനാരി വിദ്യാർത്ഥികളായ ജോൺ മാത്യു അങ്കമാലി ഡയോസിസ്, ജസ്റ്റിൻ അനിയൻ മാവേലിക്കര ഡയോസിസ്, ജോസൻ ജോൺ കൽക്കട്ട ഡയോസിസ്, അജിൻ പി തോമസ് തുമ്പവൻ ആൻഡ് ജോബിൻ ടി ഉള്ളഹന്നൻ കോട്ടയം, ആഷു അലക്സാണ്ടർ ബോംബെ ഡയോസിസ്, ഇവരോടുള്ള കൃത്യമായ നന്ദിയും ഈ സമയത്ത് അറിയുകയാണ്. തുടർന്ന് സെമിനാരി വിദ്യാർത്ഥികൾ നമ്മുടെ സെമിനാരിയുടെ വിവിധ ഭാഗങ്ങൾ കാണുവാനായിട്ടുള്ള അവസരമൊരുക്കും.
ഒരിക്കൽ കൂടി ഏറ്റവും സന്തോഷത്തോടുകൂടെ ബഹുമാന്യനായ ജോയിസ് തോട്ടക്കാരന്റെ സാന്നിധ്യത്തെ സന്തോഷം വീണ്ടും അറിയിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ചും വിദേശത്ത് വിദൂരതയിലെത്തിയിരിക്കുന്ന അവസരത്തിൽ സഭയുടെ കാര്യങ്ങളൊക്കെയും കാണുവാനും കേൾക്കുവാനും അത് വളരെ കൃത്യതയോടുകൂടെയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നത് അദ്ദേഹമാണ്. സഭയുടെ പല വെബ്സൈറ്റുകളുണ്ടെങ്കിലും അദ്ദേഹം ക്രമീകരിച്ചിരുന്ന ഓർത്തഡോക്സ് ടി വി എന്നുള്ള വെബ്സൈറ്റിലൂടെ മാത്രമാണ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് നമുക്ക് വിവരങ്ങൾ അറിയുവാൻ സാധിക്കുന്നത്. അതിൽ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ സമയത്ത് അദ്ദേഹത്തെ അറിയിക്കുവാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. തുടർന്നും വളരെ നിസ്തുലമായ സെൽഫ്ലെസ് ആയിട്ടുള്ളൊരു പ്രവർത്തനമാണ് അദ്ദേഹം സഭയുടെ വിവിധ മേഖലകളിൽ കാഴ്ചവെക്കുന്നത്. പരിശുദ്ധ പിതാക്കന്മാരുടെ എല്ലാ മധ്യസ്ഥയും പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മകനെയും സെമിനാരി കാണുവാനായിട്ടുള്ള അവസരമാണ്. ഇപ്പൊ നിന്നാളെ എടുക്കണേ ബാക്കിയുള്ളവരെ കിട്ടിയില്ല.